അങ്ങയുടെ പ്രിയപുത്രൻ ഈശോമിശിഹ ഞങ്ങൾക്ക് നേടിത്തന്ന രക്ഷയുടെ സ്വാതന്ത്ര്യവും ദൈവരാജ്യ അനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ലോകമെമ്പാടുമുള്ള മിശിഹ കുടുംബാംഗങ്ങളെയും എല്ലാ ഉപകാരികളെയും ആത്മീയവരങ്ങളാലും ഭൗതിക നന്മകളാലും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹ ടീം നയിക്കുന്ന വിവിധ കോഴ്സുകളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കണമേ. സഭയുടെ ഏകദൗത്യമായ സുശേഷ പ്രഘോഷണം ഹൃദയത്തിലേറുന്ന തീക്ഷ്ണമതികളായ ധാരാളം മിഷണറിമാരെ ഒരുക്കുവാൻ മിശിഹ ടീമിനെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേൻ. സ്വർഗസ്നാഥ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവണമേ. അന്നു വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ അറിഞ്ഞ രക്ഷിച്ചുകൊള്ളണമേ. മറിയമേ, സ്വസ്തയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മേ, പിതാവിൻ പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോപുരുഷന്റെ അടയാളത്താലെ ഞങ്ങളുടെ ഞങ്ങളുടെ ശത്രുക്കളിൽ ശത്രുക്കളിൽ നിന്ന് നിന്ന് ഞങ്ങളെ രക്ഷിക്കുക രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയും. സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും ഈശോമിശിഹായ്ക്ക് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. കാണുന്നില്ലല്ലോ. സ്വർഗീയ സ്നേഹമേ സൗജന്യദാനമാ, നിന്നെ ത്യജിച്ചു ഞാൻ ദൂരയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിന്നകലെയാക്കി. സ്വർഗീയ സ്നേഹമേ സൗജന്യദാനമാ, നിന്നെ ത്യജിച്ചു ഞാൻ ദൂരയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിൻ അകലെയാക്കി. ബന്ധങ്ങളെല്ലാം തകർന്നൊരു ജീവിതം അന്ധകാരത്തിൽ ഇകഴ്ന്നു പോയി. ബന്ധങ്ങളെല്ലാം തകർന്നൊരു ജീവിതം അന്ധകാരത്തിൽ ഇകഴ്ന്നു പോയി. മോചനം നൽകുവാനാരുണ്ടു ഓവിതിൽ കേഴുന്നു നാഥ രക്ഷയേകണേ. മോചനം നൽകുവാനാരുണ്ടു ഓവിതിൽ കേഴുന്നു നാഥ രക്ഷയേകണേ. സ്വർഗീയ സ്നേഹമേ സൗജന്യദാനമാ, നിന്നെ ത്യജിച്ചു ഞാൻ ദൂരയായി. പാപക്കുഴിയിലെ മേഘക്കറുപ്പുകൾ നിൻമുഖമെന്നിൽ നിൻ അകലെയാക്കി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:1-4 വചനങ്ങൾ. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്. വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു. നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. ആരും നീതിയോടെ വ്യവഹാരം നടത്തുന്നില്ല. സത്യസന്ധതയോടെ ആരും ന്യായാസനത്തെ സമീപിക്കുന്നില്ല. അവർ പൊള്ളയായ വാദങ്ങളിൽ ആശ്രയിക്കുകയും നുണ പറയുകയും ചെയ്യുന്നു. അവർ തിന്മയെ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഇന്ന് ഈ നിമിഷം അങ്ങയുടെ സന്നദ്ധയിൽ ഒത്തുകൂടിയിരിക്കുന്ന മിസ്സിഹ പ്രിലിം സ്പോർട്സിലെ എല്ലാ അംഗങ്ങളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏഴ് നിത്യസത്യങ്ങളിൽ മൂന്നാമത്തെ പാപാവസ്ഥ എന്ന നിത്യസത്യത്തെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സുകളിലൂടെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സ്വയം വിലയിരുത്തുകയും ഞങ്ങളുടെ പാപാവസ്ഥ കണ്ടെത്തുവാൻ അവയെ തിരുത്തുവാനും വിശുദ്ധിയോടെ ജീവിക്കുവാനുമുള്ള കൃപയ്ക്കായി ഞങ്ങൾ യാചിക്കുന്നു. പിതാവായ ദൈവമേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് ഏറ്റെടുക്കണമേ. വചനപ്രഘോഷണം, സാക്ഷ്യം, എല്ലാ ശുശ്രൂഷകളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. സ്ലൈഡ് പ്രസന്റേഷൻ, അത് ഏറ്റവും ഭംഗിയായി യാതൊരു തകരാറും കൂടാതെ ഇന്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം വിശ്വ ദൈവമേ ആശീർവദിക്കണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ഞങ്ങളുടെ ഓരോരുത്തരിലും ഉണ്ടാകുവാൻ ഞങ്ങൾ യാചിക്കുന്നു. ഫിലിംസ് കോഴ്സുകളെയും മിസ്സിയോ കുടുംബത്തെയും എല്ലാ ശുശ്രൂഷകളെയും മിസ്സിയോയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയെല്ലാം ആശീർവദിക്കണമേ. ഇതിന്റെ പിന്നിൽ നെടുംതൂണുകളായി പ്രവർത്തിക്കുന്ന തോമസിൻ ചേട്ടനെയും അലിസൂട്ടി ആൻറ്റിയെയും എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും മെൻറ്റേഴ്സിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഓരോരുത്തരെയും നിറയ്ക്കണമേ, നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങയുടെ വചനം പ്രഘോഷിക്കപ്പെടുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിശുദ്ധിയോടെ ജീവിക്കുവാനും ഞങ്ങളുടെ ദൗത്യമായ സുവിശേഷ പ്രഘോഷണം ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുത്ത് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ ഈ ഫിലിംസ് കോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ആലപ്പാട്ട് പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും ഇതിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും എല്ലാ മെമ്പേഴ്സിനെയും എല്ലാ സബ് ഗ്രൂപ്പുകളെയും അതിനെല്ലാ മെൻറ്റേഴ്സിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ പൂർണ്ണമായും അമ്മയുടെ മധ്യസ്ഥയിൽ സമർപ്പിച്ച് ഇതിന് വിജയത്തിനായി അമ്മ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പാപാവസ്ഥയെക്കുറിച്ചും ദൈവിക കരുണയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ ഗാനം ആലപിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഡെയ്സി ചേച്ചിക്കും ഇന്നത്തെ സെഷനെ സമർപ്പിച്ചുകൊണ്ട് ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച ആനി ചേച്ചിക്കും കുടുംബത്തിനും ഒത്തിരി നന്ദി. ലോകം മുഴുവനും സുവിശേഷം അറിയണമെന്നും അറിയിക്കണമെന്നും ആഗ്രഹത്തോടെ മിസ്സിയോ പ്രിലിംസ് 12-ാമത്തെ ബാച്ചിലെ 3-ാമത്തെ സെഷനിൽ പങ്കെടുക്കുവാൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ ആയിരിക്കുന്ന സ്നേഹം നിറഞ്ഞ മിസ്സിയോ കുടുംബാംഗങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ, അതിലേറെ സന്തോഷത്തോടെ എല്ലാവരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രത്യേകമായി നമ്മുടെ മിസ്സിയോ കുടുംബത്തെ, നമ്മുടെ മിസ്സിയോടെ കുടുംബത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അനുഗ്രഹാശീർവാദത്തോടെ നമ്മെ സമ്പന്നമാക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്നേഹമുള്ള അഭിവന്ധ്യ ജോയ് ആലപ്പാട്ട് പിതാവിനെയും സമാപന ആശീർവാദവും സന്ദേശവും നൽകുന്ന ഫാദർ ജിബിൻ ജിബിൻ അച്ഛനെയും വൈൻഡ് അപ്പ് സെഷൻ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സ്നേഹമുള്ള ആലി സമിച്ചിയെയും പ്രോഗ്രാമിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങളെയും അവരോടൊപ്പം കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ മെന്റേഴ്സിനെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ അമരിപേയമായ സ്നേഹത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം അതിന്റെ പരിപൂർണതയിൽ അനുഭവിക്കുവാനും പങ്കുവെക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ ജോജോ ചേട്ടൻ ഇവിടെ റെഡിയാണ്. വചന പ്രഘോഷണത്തിനായി ഒത്തിരി സ്നേഹത്തോടെ ജോജോ ചേട്ടനെ ക്ഷണിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ തോമസ് ചേട്ടൻ വഴി അഗസ്റ്റിനിച്ചായനും വഴി ദൈവം നമ്മളോട് സംസാരിച്ചു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. അതെ, ദൈവം നമ്മളെയെല്ലാം ആ അനന്തമായി സ്നേഹിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, കഴിഞ്ഞ ആഴ്ചയിൽ വചനങ്ങളിൽ കൂടെ ധ്യാനിച്ചത്. എന്നിട്ട് ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും. അപ്പൊ ദൈവത്തിന്റെ അപരിമിതമായ ആ സ്നേഹം അനുഭവിക്കുവാനും ഇത് പങ്കുവെച്ച് ജീവിക്കുവാനും വിളിക്കപ്പെട്ട നമ്മൾ, പക്ഷെ നമുക്ക് ഈ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്, അല്ലെ അതിന്റെ പൂർണ്ണമായ അവസ്ഥയിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, അതൊരു സത്യമാണ്. അതുകൊണ്ട് തന്നെ
നമ്മൾ ദൈവത്തോട് തിരിച്ചാണ് ചോദിക്കുക. എന്താ ചോദിക്കുന്ന? മലാക്കി പ്രവാചകന്റെ പുസ്തകത്തില് അധ്യായം 1:2 ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്? അതാണോ നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ദൈവത്തിന് ഇത്ര സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാ എനിക്ക് രോഗങ്ങളെല്ലാം വരുത്തിയത്, ലോകത്തിൽ ഇത്രയും രോഗങ്ങൾ എന്തിനാ, എല്ലാവർക്കും നല്ല സമ്പത്തൊക്കെ കൊടുത്ത് എല്ലാവരും നല്ല സമൃദ്ധിയിൽ അങ്ങ് ജീവിപ്പിച്ചാൽ പോരെ, എങ്ങനെയാണ് ഈ ദൈവം സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്? ഞാൻ കാണുന്നില്ല, എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ ഒരു ചിന്തയിലായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യമായി മനസ്സിലാക്കുന്നത് ഒരു കാര്യം, പിതാവും പുത്രനും, അതായത് ദൈവത്തിന്റെ ഏറ്റവും ഇന്നർ മോസ്റ്റ് സീക്രട്ട് ആയിട്ട് CCC 2:1 പഠിപ്പിക്കുന്നത്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവവും ആ സ്നേഹത്തിന്റെ നിത്യമായ പരസ്പര ദാനമാണ്. അതായത് 3 വ്യക്തികള് അവര് ചേർന്ന് സ്നേഹത്തിന്റെ നിത്യമായ പരസ്പര ദാനമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നിത്യമായിട്ട് സ്നേഹം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ദൈവം. അതിൽ നാമം പങ്കുചേരണമെന്ന് അവിടുന്ന് നിശ്ചയിച്ചിരിക്കും. അപ്പൊ ഈ 3 പേരുള്ള സ്നേഹബന്ധത്തിലേക്ക് എന്നെയും അല്ലെ നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. ഞാൻ അതുപോലെ, അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ. അപ്പൊ ആ സ്നേഹം അനുഭവിക്കണം. നമ്മുടെ ആദ്യത്തെ കമാൻഡ്മെന്റ് നമുക്കറിയാം, നിങ്ങളുടെ പൂർണ്ണമായ ഹൃദയത്തോടെ അല്ലെ നമ്മുടെ സർവശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുക. അപ്പൊ ഈ ബന്ധത്തിലേക്ക് കടന്നു വരണം, ഈ അടുത്തയാളും കടന്നു വരണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ബന്ധത്തില് നമുക്ക് അങ്ങനെ ഒരു സ്നേഹബന്ധം ദൈവവുമായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് തോമസിയായിട്ട് നമ്മളെ ഈ ദൈവത്തിന്റെ സ്നേഹം പല ബന്ധങ്ങൾ വഴി വരുന്നതായിട്ട് ഇപ്പം അമ്മയും കുഞ്ഞുമായിട്ടുള്ള അല്ലെ ഹസ്ബൻഡ് വൈഫുമായിട്ടുള്ള സ്നേഹബന്ധം പറഞ്ഞു. ഇപ്പൊ ഡേയ്സി ചേച്ചിയുടെ പാട്ടിൽ പറഞ്ഞു ബന്ധങ്ങൾ തകർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ബന്ധങ്ങൾ എന്നുള്ള ആ കൺസെപ്റ്റ് നമ്മൾ ഈ പാപാവസ്ഥയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പാപാവസ്ഥ എന്ന് പറയുന്നത് ബന്ധങ്ങളിലുള്ള തകർച്ചയാണ്. പാപം എന്ന് പറയുന്നത് ആ തകർച്ചയിൽ നിന്നും പുറപ്പെടുവിക്കുന്ന പ്രവൃത്തികളും ഫലങ്ങളുമാണ്. അപ്പൊ ദൈവ മനുഷ്യ എന്താണ് സംഭവിച്ചത്? ശരിക്കും നമ്മൾ ചരിത്രത്തിലേക്ക് ആ നമ്മുടെ ആദ്യ മാതാപിതാക്കളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ ആ സ്നേഹാനുഭവം ഭൂമിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് പറുദീസയിലാക്കിയത് അല്ലെ. അപ്പൊ അത് സ്വർഗത്തിലെ ഈ ത്രിത്വൈക സ്നേഹാനുഭവം ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ദൈവരാജ്യത്തിന്റെ അനുഭവം കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളെ ഇവിടെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഈശോ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയൊക്കെ നമ്മൾ ആ ദൈവരാജ്യം അല്ലെ അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെ. ഇവിടെ ഈ രാജ്യം ഇവിടെ വരേണമെന്നാണ് നമ്മൾ പ്രാർത്ഥിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ അതാണ് നമ്മുടെ ഒരു പർപ്പസ്, നമ്മൾ ഈ രാജ്യം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു. എന്നാൽ നമ്മൾ എന്താണ് ചെയ്തത്? CCC 397 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 397 പറയുന്നു, ദൈവത്തോടുകൂടി ഈ സ്നേഹബന്ധത്തിൽ ദൈവീകനാകാൻ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് ആ ദൈവീകനാകാൻ വേണ്ടി വിളിക്കപ്പെട്ട മനുഷ്യനായിരുന്നു ദൈവത്തോട് ചേർന്ന് നിന്നു. എന്നാൽ എന്താ സംഭവിച്ച്? പിശാചിനിൽ പ്രലോഭിതനായി ദൈവത്തെ കൂടാതെ ദൈവഹിതത്തിന് വിരുദ്ധമായി ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തോടുകൂടി ആ സ്നേഹബന്ധത്തിൽ ദൈവീകനാകാൻ വിളിക്കപ്പെട്ട മനുഷ്യൻ പിശാചിനാൽ പ്രലോഭിതനായി ദൈവത്തെ കൂടാതായി ദൈവഹിതത്തിന് വിരുദ്ധമായി ദൈവത്തെ പോലെയാകാൻ ശ്രമിച്ചു. ഇതാണ് ആദ്യ പാപം. ഈ അന്ന് തൊട്ട് എല്ലാ പാപങ്ങളുടെ യഥാർത്ഥ സ്വഭാവമായിട്ട് 386 പറയുന്നു, ദൈവനിഷേധവും അവിടുത്തോടുള്ള എതിർപ്പുമാണ് മനുഷ്യന്റെ ജീവിതത്തിലും ചരിത്രത്തിലും ഒരു ദുർവഹ ഭാരമായി എന്നും വർത്തിക്കുന്ന പാപത്തിന്റെ യഥാർത്ഥ സ്വഭാവം. അപ്പൊ എന്നും ഇപ്പം ഞാനൊരു ചെയ്യുന്ന ഒരു ഒരു തെറ്റാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ വരുമ്പോൾ കുർബാന കഴിഞ്ഞ് വരുന്ന കാര്യമാണ്, എനിക്ക് 4 ആൺപിള്ളേരാണ്, ഞാനാണ് അതിനകത്ത് ഏറ്റവും ശിശു. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ വൈകിട്ട് 7 മണിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും വിശക്കൊന്നും ഉണ്ടാകും, പിന്നെ നമ്മൾ ഒന്നും ചേരത്തില്ല. ഞാൻ പറയുന്നതല്ല, അവര് പറയുന്ന, അവർ ആകെ അടിയാണ്. ആ പാവം കുറച്ച് വേഗമുള്ള എന്റെ വൈഫ് മാത്രം സൈഡിലിങ് ഇരിപ്പ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് അവൾ ഇച്ചിരി പൊസിഫ് ചെയ്യാന്നു. ഈ ഒരു പാപാവസ്ഥയെ കുറിച്ച് എനിക്ക് കുറെ നാളുകൾ ബോധ്യങ്ങളില്ലായിരുന്നു. എനിക്ക് മിക്കവാറും ബൈബിൾ എടുക്കുമ്പോഴത്തേക്കിന് പൗലോസ്ലിഹായ നമ്മുടെ എന്നാണ് യഹൂദ ജെറുസലേമിൽ വെച്ച് വിചാരണയ്ക്ക് വേണ്ടി എടുത്തുകൊണ്ട് പോയി വന്ന ആ ഒരു 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 വഴക്കിന്റെ അവസ്ഥയൊക്കെയാണ് കാണിക്കുക. ഇതെന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി,
ഇത് എൻ്റെ പാപ്പാവസിലേക്ക് ദൈവം മുന്നറി എടാ മോനെ, നീ ഇന്ന് മൺഡേ കറുപ്പത്തേന് അവിടെ അടിയുണ്ടാകും എന്നുള്ളത് മുന്നറിയിപ്പോടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഈ പാപാവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ആ അവസ്ഥ തിരിച്ചറിയാത്തത്തോളം കാലം ഞാൻ അതിൻ്റെ ഒരു ഭാഗമായി. ഇപ്പോൾ ആ അവസ്ഥ തിരിച്ചറിഞ്ഞതോടെ എൻ്റെ കുടുംബത്തിലും എൻ്റെ ഒരു ബലഹീനത ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, ഐ വിൽ എൻഷുവർ, അതായത് ഞങ്ങളും പിള്ളേരും എല്ലാം ആവശ്യ ആഹാരം കഴിച്ച് വിശപ്പൊക്കെ മാറ്റി ഇരിക്കുന്നുണ്ടെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നു. എന്നാൽ അതിലൂടെ രക്ഷയിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ പക്ഷെ ആ ബന്ധം ഇപ്പൊ തകരാതെ ബോസ് ആകാതിരിക്കാൻ നോക്കുന്നുണ്ട്, കഴിവതും പിടിച്ചിരിക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലെ തകർച്ച ഈ പാപത്തിന്റെ ഫലമായിട്ട് വരുന്നതിനെ കുറിച്ച് CCC 399 400 വ്യക്തമായി പറയും. ഞാനൊന്ന് വായിക്കാം. ആദ്യമായിട്ട് എന്താ സംഭവിച്ചത്? ആദ്യത്തെ ഈ അനുസരണമില്ലായ്മയുടെ ദുരന്തര ഫലങ്ങളെ വിശുദ്ധ ലിഖിതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആദത്തിനും ഹവ്വായിക്കും അവരുടെ ഉത്ഭവ വിശുദ്ധിയുടെ കൃപാവരം തൽക്ഷണം നഷ്ടമാകും. അല്ലെ, എന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈശോയെ ഇങ്ങോട്ട് സ്വീകരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നു, കൃപയിൽ നിറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടാ തൽക്ഷണം വണ്ടിയെ കയറുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുക. ഇതേപോലെ തന്നെ ആദ്യ മാതാപിതാക്കൾക്ക് പാപം ചെയ്തതോടെ കൃപാവരം ഫുൾ നഷ്ടപ്പെട്ടു. എന്നിട്ടെന്തായി? അവർ ദൈവത്തെ ഭയപ്പെടുന്നു. ദൈവത്തെ പറ്റി വികലമായ ഒരു ധാരണ, തൻ്റെ പ്രത്യേക അവകാശ അധികാരങ്ങളെ പ്രതി അസൂയാലുവായ ഒരു ദൈവത്തെ കുറിച്ചുള്ള ധാരണ അവർ മനസ്സിൽ വിവരിക്കുന്നു. ഇതല്ലേ അവരുടെ മരത്തിന്റെ പുറകിൽ ഓടിയോടിച്ചു. പിന്നെ പഴയ നിയമത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം അസൂയാലുവാണ്, ക്ഷമിക്കുന്നില്ല, ശിക്ഷിക്കുന്നവനാണ്, ഇങ്ങനെയുള്ള ഒരു ധാരണ ആണ് അതിനുശേഷം മനുഷ്യന്റേക്ക് കടന്നു വന്നത്. അപ്പൊ നമുക്ക് ദൈവത്തിനെ കുറിച്ച് തന്നെ ഒരു തെറ്റായ ധാരണ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളില്ലാതെ യാതൊരു വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിലേക്ക് നമുക്ക് പോകാൻ എന്തെങ്കിലും മടിയുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ പാപാവസ്ഥ കാരണം ദൈവത്തിനെ കുറിച്ച് തന്നെ പല തെറ്റായ ധാരണകളും നമുക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ എന്തായി? ദൈവവുമായിട്ടുള്ള ബന്ധം തന്നെ ഞാൻ മുറിഞ്ഞു. ദൈവം മുറിച്ചതല്ല, എനിക്കിപ്പം വികരമായ ധാരണകൾ വന്നപ്പോഴത്തേക്കിന് എനിക്ക് ആ അടുത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ആ ബന്ധം തന്നെ എനിക്ക് മുറിയുന്നു. അടുത്തതായിട്ട് വന്ന് എന്താ സംഭവിക്കുന്നത്? ആത്മാവിന്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിന് മേലുണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ടു. നമ്മളെന്ന് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് ആത്മീയ മനുഷ്യനല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തില് ആത്മാവിനുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെ ശരീരം പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതായത് ഇപ്പൊ എനിക്കിപ്പോ ഇപ്പൊ ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ ഫുഡ് വേണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ ദേഷ്യം വരികയാണെങ്കിൽ ഞാൻ ദേഷ്യം വരും. അല്ലാതെ എന്റെ ആത്മാവിൽ പറയുന്ന കാര്യങ്ങൾ അല്ല ആത്മാവല്ല എന്നെ നിയന്ത്രിക്കുന്നത്, എന്റെ ശരീരമാണ് എന്നെ നിയന്ത്രിക്കുന്നത്. ഇതെനിക്കിഷ്ടമില്ല, ഞാനും ഞാനുമായിട്ടുള്ള എന്റെ ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുന്നു. സ്ത്രീ പുരുഷ ബന്ധവും ബാക്കിയുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, ബാക്കിയുള്ളവരായിട്ട് എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെടുന്നു. ഇതര സൃഷ്ടികളുമായുള്ള പൊരുത്തവും ശിഥിലമായി. സൃഷ്ടപ്രപഞ്ചം മനുഷ്യ അന്യനും വിരുദ്ധവുമായി. ഇതര ഇപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇപ്പോൾ ഒരു 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 പൂവും ഒരു തേനീച്ചയും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, തേനീച്ച അവിടെ പോയി പൂവെടുക്കും, തേൻ കുടിക്കുന്നു, അത് പരാഗണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു, അങ്ങനെ എല്ലാ കാര്യവും. ഞാനും തേനീച്ച അല്ലെ, നമ്മളും തേനീച്ചയായിട്ടാണോ? തേനീച്ച എന്ന് പറയുന്നത് തേൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം മാത്രം. ആ സ്നേഹബന്ധം അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ ഓരോ ബന്ധങ്ങളും നമുക്ക് ഈ പാപാവസ്ഥ മൂലം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ Romans 5:12 പോലെ ഒരു മനുഷ്യൻ എങ്ങനെ വന്നു, ആദ്യപാപം മൂലം ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു എന്നുള്ള സത്യം. അപ്പോൾ ഏറ്റവും വലിയ ഈ ബന്ധങ്ങളുടെ എല്ലാം ഏറ്റവും തകർച്ചയുടെ അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ മരണവും ലോകത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരും വ്യാപിക്കുകയാണ്. ഇത് തന്നെയാണ് CCC 408 എടുത്തു പറയുന്ന ഉത്ഭവ പാപത്തിന്റെ അനന്തര ഫലങ്ങളും സർവ മനുഷ്യരുടെയും വ്യക്തിപരമായ പാപങ്ങളും ചേർത്ത് ലോകത്തിന് മുഴുവൻ പാപാവസ്ഥ വരുത്തിയിരിക്കുന്നു. അപ്പൊ ഉത്ഭവ പാപം മൂലം നമുക്ക് ഉണ്ടാകുന്ന, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന പാപം, അല്ലെങ്കിൽ നമ്മൾ പാപം ചെയ്യാനുള്ള നമ്മുടെ ചായ്വ്, അതിന്റെ കൂട്ടത്തിൽ ആ ചായ്വ് കാരണം നമ്മൾ പാപം ചെയ്യുന്നു, ഇതെല്ലാം കൂടെ ചേർന്ന് ലോകത്തിന് മുഴുവൻ ഒരു പാപാവസ്ഥ വന്നിരിക്കുകയാണ്. അങ്ങനെ സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് വരുന്നില്ല. പൗലോസ്ലിഹ, വിശുദ്ധ പൗലോസ്ലിഹ തന്നെയാണ് പറയുന്നത്, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്ന ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. Romans 7:19-20. ഇതില്
ഇച്ഛിക്കുന്ന നന്മയല്ല. അപ്പൊ നമ്മുടെ ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം, പൗലോസ്ലിഹായോട് ചേർന്ന് നിന്ന് മനസ്സിലാക്കുക. കാരണം നമ്മളൊക്കെ പൗലോസ്ലിഹായൊക്കെ എത്രയോ വിശുദ്ധനായിരുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പം നമ്മൾ ഇച്ഛിക്കുന്ന നമ്മൾക്കൊരു പാപാവസ്ഥയുണ്ട്, പക്ഷേ അതിനകത്ത് നല്ലൊരു കാര്യം തിരിച്ചറിവ്. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു തിരിച്ചറിവ് കൂടെ നമുക്ക് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാനിത് ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്ന, ഞാൻ ഇച്ഛിക്കാതെ ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തിയും എന്നിലെ പാപവും എന്നിലെ പാപാവസ്ഥയും രണ്ടും രണ്ടാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്കിവിടെ നിന്നുകൊണ്ട് എൻ്റെ ഈ പാപാവസ്ഥയിൽ നിന്ന് എനിക്കൊരു രക്ഷ സാധിക്കുകയുള്ളൂ. ഞാൻ ഒന്നാണെങ്കിൽ എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വചനത്തിൽ നമുക്കറിയാം എന്നിൽ വസിക്കുന്ന പാപമാണ്, എനിക്കൊരു പാപാവസ്ഥയുണ്ട് എന്ന്. ഇനി റോമ 6:16 ഇതെങ്ങനെയാണ് ഈ പാപാവസ്ഥ നമ്മളിലേക്ക് കയറി വരുന്നത്? നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രാവശ്യം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അടിമത്തത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈ പാപാവസ്ഥ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇന്ന് ചിന്തിക്കുകയായിരുന്നു, ഒരു പാമ്പിനെയാണല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളൊരു സാത്താന്റെ ഇതായിട്ട് പ്രതിരൂപമായിട്ട് കാണിക്കുന്നത്. നമ്മുടെ വീടിൽ പാമ്പ് കയറുന്ന എങ്ങനെയാ? എപ്പോഴാ പാമ്പ് കയറുന്നേ? നമ്മുടെ വീട്ടിൽ പാമ്പ് എപ്പോഴാ കയറുന്നത് നമ്മൾ അറിയുകയില്ല. നമ്മൾ ആകെ കൂടെ ചെയ്യുന്ന പാമ്പ് കയറാനുള്ള ഡോറോ കാര്യങ്ങളോ ഒക്കെ തുറന്നിട്ട് എടുക്കും, അത് അതിൻ്റെ രീതിയിൽ കയറും. അതൊന്ന്. രണ്ടാമത് എന്തായി, വേറെ നമുക്ക് നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾ ഒരു ബുക്ക് കൊണ്ടുപോയി നമുക്ക് തരികയാണ്, ഒരു നല്ല അട്രാക്ഷൻ ആയിട്ട് സാധനം, അതിനകത്ത് എന്താ ഇരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ പാമ്പിനെ എൻ്റെ ജീവിതത്തിലേക്ക്. അപ്പം പല രീതിയിൽ എനിക്ക് പാപാവസ്ഥ എൻ്റെ ജീവിതത്തിലേക്ക് കയറുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാപത്തിൻ്റെയും അരൂപികളും തിന്മയുടെ അരൂപികളും നമ്മൾ കയറിയിട്ടു. ഇനി അത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ള ഒരു സത്യം, അതാണ് ഞാൻ കാണുന്നതിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം. കാരണം ഞാനൊരു കുമ്പസാരത്തിനൊക്കെ ചെല്ലുമ്പോൾ ഇടയ്ക്കൊരു കുറച്ച് ആളുകൾ കുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, 1, 2, 3 അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്താ പ്രത്യേകിച്ച് ഒരു പാപങ്ങളൊന്നും ഇല്ല പറയാൻ. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും വലിയ ഒരു ഒരു ലോകത്തിന്റെ പാപാവസ്ഥ എന്ന് പറഞ്ഞാൽ യെശയ്യാ 44:20 പറയുന്ന അവന്റെ വഞ്ചിക്കപ്പെട്ട ഹൃദയം അവനെ വഴിതെറ്റിക്കുന്നു, തന്നെ തന്നെ സ്വതന്ത്രനാക്കാനോ തന്റെ വലതു കയ്യിൽ കാപാട്യമല്ലേ കുടികൊള്ളുന്നെന്ന് ചിന്തിക്കാനോ അവന് കഴിയുന്നില്ല. അതായത് നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ നമുക്ക് പാപം എല്ലാം പാപമല്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തന്നെ അറിയാലോ, ഇപ്പൊ ലെസ്ബിയൻ അല്ലെങ്കിൽ ഗേ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ, ഇതൊക്കെ വളരെ തികച്ച ന്യായമാണ്. നിയമങ്ങൾ കൊണ്ടിരുന്നു, അബോഷണ നിയമങ്ങൾ കൊണ്ടിരുന്നു. അങ്ങനെ അങ്ങനെ മനുഷ്യൻ തന്നെ പാപമായിട്ടുള്ളത് പാപമല്ല എന്ന് ചിന്തിക്കുന്നു, പാപമല്ല എന്ന് തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തില് എനിക്കിങ്ങനെ തിരിച്ചറിയാൻ പറ്റിയ ചാൻസുകൾ, ഇപ്പൊ ഞാൻ ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഒരു 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 ആക്സിഡന്റില് ഒരു റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ഞാനല്ല ആക്സിഡന്റിലായത്, വേറെ രണ്ടു പേര് തമ്മിൽ ആക്സിഡന്റ് ആയപ്പോൾ ഞാനൊരു പോലീസ് നമ്പറിൽ വിളിച്ചു. അപ്പൊ ആ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അവർ ഹിറ്റ് ആൻഡ് റൺ, അതായത് നിർത്താതെ ഓടിക്കോ പോവാണെങ്കിൽ വിളിക്കേണ്ട നമ്പറാണ്. ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു ഇത് ഈ രണ്ട് ആക്സിഡന്റ് ആയിട്ടുണ്ട്, പക്ഷേ ഇന്നയാളെയാണ് മിസ്റ്റേക്ക്. നോർമലി നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് പുറകിൽ നിന്ന് ആര് പോയി മുന്നിൽ അടിച്ചു കഴിഞ്ഞാലോ അയാൾക്കാണ്, പുറകിൽ നിന്ന് പോയി ഇടിക്കുന്ന ആൾക്കാണ് ശിക്ഷ. പക്ഷെ ഈ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടത് ഒരു വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത ലൈനിൽ നിന്ന് ഉറങ്ങിപ്പോയ ഒരാളാണെന്ന് തോന്നും, ഇയാളുടെ മുന്നിലേക്ക് വരികയും ഇയാൾ പോയി ഇടിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇയാൾ ഇയാളുടെ മിസ്റ്റേക്ക്. ഇത് പറയാൻ വേണ്ടി ഞാൻ പോലീസിൽ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്, അവർ രണ്ടുപേരുള്ളതാണ്, അവരത് സോൾവ് ചെയ്തോളും, നീ ഇതിൽ ബോധർ ചെയ്യണ്ട. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമമായി, എന്താണ് ഇങ്ങനെ പറഞ്ഞു, ഇത് ഇത്ര റൂഡായിട്ടുള്ളൊരു പോലീസുകാരൻ. അപ്പം ദൈവം പറഞ്ഞൊരു കാര്യമാണ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അപ്പൊ നമ്മൾ പോലീസുകാരന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ നടന്ന് റിഫ്ലക്ട് ചെയ്ത ഒരു കാര്യമാണ്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ഒന്ന്, ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു, എനിക്ക് നന്ദിയില്ല, നന്ദിയില്ലാത്തവൻ. രണ്ടാമത്, ഞാൻ അത് അവരെ വിളിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിച്ചില്ല, ദൈവത്തിൽ ശരണപ്പെടുന്നില്ല. മൂന്നാമത്, അവരിത് സോൾവ് ചെയ്യുന്നുള്ള അവരുടെ നന്മയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ദൈവത്തിന്റെയും മനുഷ്യരുടെ നന്മയിൽ എനിക്ക് വിശ്വാസമില്ല. നാലാമത്തെ കാര്യം എന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് പോലീസിനെ വിളിച്ചത്? എടാ കൊള്ളാം കേട്ടോ, നീ വിളിച്ച് നല്ല കാര്യമായിപ്പോയി എന്ന് പറയുന്ന എൻ്റെ അഹങ്കാരത്തിനൊരു തലോടൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വിളിച്ച അതെനിക്ക് കിട്ടിയില്ല. ഈ പോലീസുകാരൻ ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ അത് അവരുടെ ഭാഷയിൽ വളരെ മാന്യമായിട്ടുള്ള ഒരു കാര്യമാണ്,
എൻ്റെ ഭാഷയിലും ഞാൻ ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഞാൻ ഈ പറയും നമ്മുടെ നാട്ടിലെ അറിയാമല്ലോ താങ്ക് യു സോറി ഒന്നും പറയാതെ പറയുന്നതുകൊണ്ട് ഞാനും മര്യാദയില്ലാതെയാണ് ആൾക്കാരോട് സംസാരിക്കുന്നത്. അതാണ് എനിക്കിഷ്ടമില്ലാത്തത്. അപ്പം ഇങ്ങനെ പല എൻ്റെ ഉള്ളിലുള്ള പല പല പാപാവസ്ഥകളാണ് എന്നെ അന്ന് എന്നെ ഈ റിഫ്ലക്ഷന് ദൈവം കാണിച്ചത്. അപ്പൊ അതിൽ അതുപോലെ തന്നെയാണ് ഒന്ന് യോഹന്നാൻ അധ്യായം 1:8 പറയുന്നത്, നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മൾ സത്യമില്ലെന്ന് വരും. നമ്മളെല്ലാം പാപാവസ്ഥയുള്ളവരാണ്. അത് നമുക്ക് അറിയണമെങ്കിൽ ഏറ്റവും വലിയ പാപികളായിട്ട് തിരിച്ചറിഞ്ഞവർ വിശുദ്ധരാണ്. നമുക്കറിയാം അവരാണ് ഏറ്റവും പാപം കുറഞ്ഞവർ. പക്ഷെ അവർക്ക് അവരുടെ പാപത്തിനെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു കൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ പാപിയാണ്, ഞങ്ങളെ രക്ഷിക്കണമേ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാപാവസ്ഥയിലാണ് ജീവിക്കുന്നതെന്നും ആ പാപാവസ്ഥയുടെ ഫലമായി നമ്മൾ പല പാപങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയാം. ഈ പാപാവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന്റെ സഹായം അഭ്യർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി. നന്മ തിന്മകളെ തിരിച്ചറിയാനാവാത്ത വിധം നമ്മളിലുള്ള പാപാവസ്ഥകളെ വളരെ വ്യക്തിപരമായി പറഞ്ഞു തന്ന ജോജോ ചേട്ടന് ഒത്തിരി നന്ദി. അടുത്തതായി ടെസ്റ്റിമണിയാണ് ദൈവത്തിന്റെ സ്നേഹം ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ അതിന്റെ പരിപൂർണതയിൽ അനുഭവിക്കുവാൻ സാധിക്കാത്തത് തൻ്റെ തന്നെ പാപാവസ്ഥകളാണെന്ന് തൻ്റെ തന്നെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മോട് പങ്കുവെക്കുകയാണ് ജോഷോ ചേട്ടൻ. വചനസാക്ഷ്യത്തിനായി ഏറെ സ്നേഹത്തോടെ ജോഷോ ചേട്ടനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഈ നിമിഷങ്ങൾ മിസ്സിയോ കുടുംബത്തോട് ചേർന്ന് ദൈവ നാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ എന്നെ അനുവദിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ജോഷുവ, കുമരകം സ്വദേശിയാണ്. ഹൈന്ദവ ആചാരത്തിൽ വളർന്നു വന്നവനാണ്. ജോഷുവ ആകുന്നതിനു മുമ്പ് ജോഷി ആയിരുന്നു. ജോഷി ആയിരുന്നപ്പോഴുള്ള ജീവിത അവസ്ഥ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ 49:15 പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നാണ് യെശയ്യ പ്രവാചകനിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹത്തിന് ഉടമയായ ദൈവം. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നതെങ്കിൽ അമ്മയും അപ്പനും മറന്നുകളഞ്ഞ ഉപേക്ഷിച്ചു കളഞ്ഞ ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുന്നിലായിരിക്കുന്ന ഈ ഞാൻ. മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാതിരുന്ന ഒരു ഭാഗ്യഹീനൻ എന്ന് തന്നെ പറയാം. ആ മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാൻ കഴിയാതിരുന്നതിൻ്റെ പരിണിത ഫലമാവാം എന്നിൽ രൂപാന്തരപ്പെട്ട പാപ അവസ്ഥകൾ. പൗലോസ്ലിഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന്. ആ വാക്കുകൾ എനിക്കാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും ചേർന്നത്. കാരണം ഈ ലോക ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ ഭയം തോന്നുന്നു. കൊലപാതകം ഒഴികെ മറ്റെല്ലാ പാപങ്ങളും ചെയ്തു കൂട്ടി ഒരു പാപത്തിൻ്റെ കൂടാരമായി ഞാൻ എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. ഈ പാപ അവസ്ഥകളിലൊക്കെ എന്നെ സഹായിക്കുവാനും ഈ പാപാവസ്ഥയിൽ നിലനിന്നുകൊണ്ട് ഞാൻ വളരുവാനും എന്നെ സഹായിച്ചത് കേരളത്തിലെ ഒരു വലിയ ഇടതുപക്ഷ പ്രസ്ഥാനമായിരുന്നു. വിധിയുടെ വൈപരീത്യം എന്ന് തന്നെ പറയട്ടെ, ആ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ അവർ തന്നെ എന്നെ പുറത്താക്കുകയാണ് ചെയ്തത്. എന്നെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും അവരോട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ വളർന്നു വന്നു. പക്ഷെ അവരോട് എതിർത്ത് നിൽക്കണമെങ്കിൽ സാമ്പത്തികവും കൂടി കൈവശം വേണം എന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു ചിട്ടി ആരംഭിച്ചു.
ആ ചിട്ടി നടത്തിയതും എനിക്ക് ഒരു വലിയ സാമ്പത്തിക ബാധ്യതയായി ജീവിതത്തിൽ മാറുകയാണ് ഉണ്ടായത്. അവിടെയും ഞാൻ പരാജിതനായിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ടിടങ്ങളിൽ നിന്നും എനിക്ക് പരാജയം ലഭിച്ചു. ഞാൻ വിശ്വസിച്ചിരുന്ന എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും, ഞാൻ തുടങ്ങിവെച്ച സാമ്പത്തിക സമാഹരണ രംഗത്തു നിന്നും എനിക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ മറ്റാരും എന്നെ സഹായിക്കുവാനില്ലായിരുന്നു. എൻ്റെ കൂടെയുണ്ടായിരുന്നവരോ കൂട്ടുകാരോ ബന്ധുമിത്രാദികളോ ആരും ഒരു സഹായത്തിനും എനിക്ക് ഇല്ലായിരുന്നു. അങ്ങനെ തികച്ചും ഒറ്റപ്പെട്ട ഒരു ജീവിത അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ആ ജീവിതാവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ പരിശ്രമിച്ചിട്ട് എനിക്ക് കരകയറാൻ ഒരു മാർഗവും കണ്ടില്ല. ഒരു മാർഗം ഞാൻ തിരഞ്ഞെടുത്തു. ഇങ്ങനെ പാപാവസ്ഥയിൽ വീണ് ഉഴലുന്നവർക്ക് വേണ്ടി, ആശ നശിച്ചവർക്ക് വേണ്ടി എല്ലാവരും തിരഞ്ഞെടുക്കുന്ന പാത, ആ വഴി ഞാനും തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. എന്താണ് ആ വഴി? ആത്മഹത്യ ചെയ്യുക. അതായിരുന്നു എന്നിലുള്ള മുന്നിലുള്ള ഒരു പോംവഴി. ആത്മഹത്യയിലൂടെ ഞാൻ എൻ്റെ ജീവിതാവസ്ഥയിൽ നിന്നും മോചനം നേടുവാൻ ആഗ്രഹിച്ചു. റോമാലേഖനം 10:13 പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും എന്ന്. ഇതൊന്നും ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നിട്ടല്ലേ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതൊന്നും പറഞ്ഞു തരുവാനോ അതൊന്നും ശ്രദ്ധിക്കുവാനോ എനിക്കും സമയമില്ലായിരുന്നു. ഞാനിങ്ങനെ ആത്മഹത്യ എന്ന ആഗ്രഹവും പേറി ചേർത്തല ഭാഗത്ത് എൻ്റെ ഒരു സഹോദരി താമസിക്കുന്നുണ്ട്. അവളോട് യാത്ര പറയുവാൻ പോവുകയാണ്. യാത്ര പറയാൻ അവളുടെ അരികിൽ ചെന്നപ്പോൾ അവൾ എന്നെ അവളുമായി ഞാൻ ഇക്കാര്യം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, ആത്മഹത്യക്കാരി പറഞ്ഞില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ കാര്യം ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, നമുക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, അവളെ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. ആ സഹോദരി മുഖാന്തരം വി പി ജോസഫ് വലിയ വീട്ടിലെന്ന അച്ഛനെ ഞാൻ കാണുവാൻ ഇടയായി. അച്ഛൻ്റെ അരികിൽ ചെന്ന് അച്ഛനോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു. എൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ പോലും ഒരു മനുഷ്യൻ പോലും ചെവി പോലും തരാത്ത അവസ്ഥയിലാണ് ഈ വൈദികൻ എൻ്റെ കാര്യങ്ങളെല്ലാം കേൾക്കുകയും അതുവഴിയായി എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ പറഞ്ഞു, മകനെ, നിന്റെ കടം കർത്താവ് ഏറ്റെടുത്തു എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ ചിരിയാണ് വന്നത്. കർത്താവിന് ഇതിനാണോ നേരം? കടങ്ങൾ ഏറ്റെടുക്കലാണോ കർത്താവിൻ്റെ പണി എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച് എൻ്റെ മനസ്സിൽ ചിരിക്കുകയായിരുന്നു. അത്രയേറെ അറിവ് എനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം നടന്ന ഒരു സംഭവം എനിക്ക് ആകപ്പാടെ ഒരു ഉണർവ് ഏകുന്നതായിരുന്നു. കാരണം അച്ഛൻ എൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് എന്നെ വിളിച്ചു, അച്ഛൻ്റെ മേടയിലേക്ക് വിളിച്ചു, നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിരുന്നു വീണ്ടും സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ തോളത്ത് കൈയിട്ടുകൊണ്ട് അച്ഛൻ എന്നെ എൻ്റെ കൂടെ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ അച്ഛൻ്റെ കരങ്ങൾ എൻ്റെ മേലിൽ പതിച്ചപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അത് പറയാൻ പറ്റുന്നില്ല. ആ അച്ഛൻ എൻ്റെ തോളത്ത് കൈവച്ചപ്പോൾ ഞാൻ തണുത്ത് ഉറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു ചിത്രമുണ്ടായിരുന്നു. കാണാതെ പോയ ആടിനെ തേടി അലഞ്ഞ് കണ്ടുകിട്ടിയപ്പോൾ അതിനെ തൂളിലേറ്റിക്കൊണ്ടുവരുന്ന ഒരു നല്ല ഇടയൻ്റെ ചിത്രം. അതാണ് എനിക്ക് അപ്പോൾ അനുഭവപ്പെട്ടത്. ജെറമിയ 1:5 പറയുന്നു, മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു എന്ന് പറയുന്നു. ആ ദൈവം തന്നെ ജെറമിയ 29:11 പറയുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. പ്രിയപ്പെട്ടവരെ, അന്ന് ആ ജോസഫ് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥനാലയത്തിൽ ചെന്ന് പ്രാർത്ഥനകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും അച്ഛൻ്റെ സഹായിയും ഒക്കെയായി കൂടി നിന്ന് പ്രാർത്ഥന ചൊല്ലുവാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമെന്ന വണ്ണം ഞാൻ ആരെ പേടിച്ചാണോ കുമരകത്ത് നിന്ന് ഈ ചേർത്തലയിലേക്ക് യാത്ര തിരിച്ചത്, ആത്മഹത്യ ഞാൻ യാത്ര തിരിച്ചത്,
ആ ആളുകൾ തന്നെ എന്നെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകുവാൻ എന്നെ അന്വേഷിച്ച് വരുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് തരാനുള്ള സാമ്പത്തികം ഞാൻ ക്രമീകരിച്ചതിന് ശേഷമേ ഞാൻ വരുന്നുള്ളൂ എന്നാണ് അവരോട് പറഞ്ഞത്. എനിക്കറിയാം സാമ്പത്തിക ക്രമീകരണമൊന്നും അത്ര പെട്ടെന്ന് നടക്കുകയില്ല എന്നെനിക്കറിയാമായിരുന്നെങ്കിലും ഞാൻ അങ്ങനെയാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് സാമ്പത്തികമൊന്നും വേണ്ട, ജോഷി ഞങ്ങളുടെ കൂടെ ആയിരുന്നാൽ മതി, ഞങ്ങൾക്ക് ജോഷിയുടെ കയ്യിൽ ആവശ്യം എന്തെങ്കിലും കിട്ടുമ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികം ഞങ്ങൾക്ക് തരാനുള്ളത് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവരെന്നെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹവും സമാധാനവും എനിക്ക് നഷ്ടപ്പെടുമെന്ന് അറിയാമായിരുന്നതുകൊണ്ട് അവരുടെ ക്ഷണം ഞാൻ സ്നേഹപൂർവ്വം നിരസിച്ചു. യെശയ്യ പ്രവചനം 44:22 പറയുന്നു, കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽ മഞ്ഞു പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി, എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ, ഞാൻ ആ രക്ഷകന്റെ കരങ്ങളിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ സ്നേഹത്തിന്റെ കരങ്ങളിൽ നിന്നും പിടിവിടുവാൻ ഞാൻ ആഗ്രഹിക്കാതിരുന്ന് ഇരുന്നതുകൊണ്ടാണ് അവരെ സ്നേഹപൂർവം എനിക്ക് പറഞ്ഞയക്കാൻ കഴിഞ്ഞത്. യെശയ്യ 30:20-21 പറയുന്നു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല, നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നും ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക എന്ന്. തിന്മയുടെ മേഖലയിലായിരുന്നപ്പോൾ ഞാൻ ഏതെല്ലാം വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്, ആ വഴികളൊന്നും സഞ്ചാരയോഗ്യമായ വഴികളല്ലെന്നും വഴിയും സത്യവും ജീവനുമായ യേശു തുറന്നു തന്ന വഴിയാണ് യഥാർത്ഥ വഴിയെന്നും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. എൻ്റെ പാപങ്ങളെല്ലാം പുറത്ത് ദൈവസ്നേഹത്താൽ എന്നെ പരിപാലിക്കുന്ന അനുപമമായ സ്നേഹചൈതന്യം, ആ സ്നേഹചൈതന്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കണം എന്നാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന വചനം പറയുന്നു. ഈ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട്, ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16:15 പറയുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന്. ആ യേശുക്രിസ്തുവിന്റെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് എന്നെക്കുറിച്ചുള്ള പദ്ധതി നടപ്പിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പാപങ്ങൾ പുറത്ത് എന്നെ വീണ്ടെടുത്ത ദൈവനാമ മഹത്വത്തിനു വേണ്ടി മിസിയോഭവനോട് ചേർന്ന് സഭയുടെ ഏക ദൗത്യത്തിൽ പങ്കാളികളാകാൻ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ നിർത്തുന്നു. പച്ചയായ തന്റെ ജീവിതാനുഭവങ്ങൾ നമ്മോട് പങ്കുവെച്ച ജോഷുവ ചേട്ടന് ഒത്തിരി നന്ദി. അടുത്തതായി സ്ലൈഡ് പ്രസന്റേഷൻ ആണ്. പാപാവസ്ഥയെ കുറിച്ച് വളരെ ആധികാരികമായി സ്ലൈഡ് പ്രസന്റേഷനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്താൻ ടോമി ചേട്ടൻ നമ്മോടൊപ്പമുണ്ട്. സ്ലൈഡ് പ്രസന്റേഷനായി ഏറെ സ്നേഹത്തോടെ ടോമി ചേട്ടനെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ രണ്ടു പേരിലൂടെ, ജോജോയിലൂടെയും ജോഷുവ ചേട്ടനിലൂടെയും, നമ്മൾ പാപാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി. ദൈവത്തിൻ്റെ അപരിമയമായ സ്നേഹം അനുഭവിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് പാപാവസ്ഥ. നമ്മൾ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ
സ്വയം രക്ഷിക്കാൻ കഴിയാത്ത വിധം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. ആ നിരാശയിൽ അവൻ കുനിഞ്ഞ് കൈകൊടുത്തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ പാപഭാരത്താൽ പ്രയാസപ്പെടുന്ന മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇവിടെ ഒരു വചനം തെളിഞ്ഞു വന്നിട്ടുണ്ട്, പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. അവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്, തന്നെയല്ല സ്വന്തം ജീവന്റെ ശത്രു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജീവൻ തന്നവന്റെയും കൂടെ ശത്രുവായി മാറുന്നു എന്നവിടെ ഒരു അർത്ഥമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഈ പാപാവസ്ഥയെ കുറിച്ചാണ്. അതായത് ദൈവത്തിന്റെ അപരിമേയമായ ആ സ്നേഹം അനുഭവിച്ചറിയാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവച്ച് ജീവിക്കാനും തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ പാപാവസ്ഥയാണ്. ഈ പാപാവസ്ഥയുടെ അഭീകരത എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കാണുന്നത് ദൈവ മനുഷ്യ പങ്കാളിത്തത്തിലൂടെ ദൈവരാജ്യത്തിന്റെ സ്നേഹാനുഭവം ഈ ലോകത്ത് കൊണ്ടുവരാനുള്ള ദൈവിക പദ്ധതിയിൽ മനുഷ്യനെ ദൈവം ഉൾച്ചേർത്തു എന്ന് പറഞ്ഞാൽ, ഒന്നിച്ച് ഉലാത്തുന്ന, ഒന്നിച്ച് ജീവിക്കുന്ന, ഒന്നിച്ച് കഴിയുന്ന ആ പറുദീസ അനുഭവം, ദൈവവും മനുഷ്യരും ഒന്നിച്ച് പറുദീസയിലായിരിക്കുന്ന അനുഭവത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള പദ്ധതി ഒരുക്കിയാണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് പറുദീസയിലാക്കിയത്. എന്നിട്ട് അവിടെ ഒന്നിച്ച് ആ ദൈവിക പദ്ധതി, മനോഹരമായ ആ ദൈവിക പദ്ധതിയിൽ നിന്ന് മനുഷ്യൻ അകന്നപ്പോൾ അവിടെയാണ് പാപാവസ്ഥ രൂപപ്പെട്ടത്. ഈ മനോഹരമായ ദൈവിക പദ്ധതിയെ മനുഷ്യൻ നിരാകരിച്ചു, മനുഷ്യൻ നിരാകരിച്ചു, അവൻ തള്ളിക്കളഞ്ഞു. ദൈവ മനുഷ്യ പങ്കാളിത്തത്തിന് ദൈവം ആഗ്രഹിച്ചെങ്കിൽ മനുഷ്യൻ അതിൽ നിന്ന് വേർപെട്ടുപോയി, അവനത് നിഷേധിച്ച് അത് ദൈവത്തിന്റെ പദ്ധതിയെ തകിടം മറിച്ചു. അങ്ങനെ ദൈവ സ്നേഹ അനുഭവം മനുഷ്യന് നഷ്ടമായി. ഈ ദൈവസ്നേഹ അനുഭവം നഷ്ടമാകുന്ന അവസ്ഥയ്ക്കാണ് പാപാവസ്ഥ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഇവിടെ നമ്മൾ വളരെ വിചിത്രമായ ഒരു കാര്യം കാണുക, ശത്രു സംശയത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതും അവിടെ അവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നതും നമ്മൾ കാണുക. നിങ്ങൾ ദൈവത്തെ പോലെയാകും, ഇത് ചെയ്താൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും, ഒരു പ്രേരണ നൽകുക. യഥാർത്ഥത്തിൽ അവർ ദൈവത്തിന്റെ കൂടെ, ദൈവത്തിന്റെ രൂപസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവത്തോടുകൂടെ പറുദീസയിൽ ആനന്ദത്തിൽ സന്തോഷത്തിൽ ഇങ്ങനെ ഒന്നിച്ച് ഉലാത്തുന്ന ആ അവസ്ഥയിൽ അവരോട് പറയുകയാണ്, നിങ്ങളെ ദൈവത്തെ പോലെ ആക്കാമെന്ന്. അവർ ദൈവത്തെ പോലെ തന്നെ ആയിരുന്നു. ഇതാണ് ഈ കള്ളന്റെ സ്വഭാവം, ശത്രുവിന്റെ സ്വഭാവം, സാത്താന്റെ സ്വഭാവം ഇതാണ്. നമുക്ക് ഉള്ളത് തന്നെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഉള്ളത് തന്നെ നമുക്കുണ്ടെന്ന് ബോധം വരുത്താതെ നമുക്ക് നൽകാം എന്ന് പറഞ്ഞ് നമ്മളെ വിഡ്ഢിയാക്കുന്ന, നമ്മളെ പാവാവസ്ഥയിലാക്കുന്ന, വീർപ്പുമുട്ടലിലാക്കുന്ന കള്ളന്റെ സ്വഭാവം ഇതാണ് നമ്മളിവിടെ കാണുന്നത്. പറുദീസയിൽ അവരെ സംബന്ധിച്ച് അവരെ പാപത്തിന്റെ അവസ്ഥയിലേക്ക് അവരെ തള്ളിക്കളഞ്ഞത് ഈ കള്ളത്തരം, ഈ കുതന്ത്രം ഉപയോഗിച്ചിട്ടാണ്. ഉള്ളത് തന്നെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതിനു വേണ്ടിയിട്ട് അവരെ തിന്മ ചെയ്യിപ്പിക്കുക, ഇതാണ് അവിടെ സംഭവിച്ചത്. സത്യത്തില് സാത്താന്റെ പ്രലോഭനത്തിൽ അകപ്പെട്ട് അവന്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചത് വഴി മനുഷ്യൻ എന്നേക്കുമായി സാത്താന്റെ അടിമയാക്കപ്പെട്ടു. സർവ അധികാരങ്ങളും, ഭൂമിയുടെ സർവ അധികാരങ്ങളും നൽകപ്പെട്ടിരുന്നു. ഈ അധികാരങ്ങളെല്ലാം സാത്താൻ അടിയറ വെച്ചതോടുകൂടെ അവന്റെ കരങ്ങളിലേക്ക് ആകെപ്പോയി. അതായത് സർവ്വതും നഷ്ടമായി, ദൈവിക ജീവൻ നഷ്ടമായി, ഒന്നിച്ചായിരുന്ന ആ കൂടെയായിരുന്ന അവസ്ഥ നഷ്ടമായി, സർവ അധികാരങ്ങളും നഷ്ടമായി, സർവ്വ സൗഭാഗ്യങ്ങളും നഷ്ടമായി, പറുദീസ അനുഭവം നഷ്ടമായി. ദൈവത്തിൽ നിന്ന് അവൻ വേർപെട്ടു പോയി. കാരണം അവന് നൽകപ്പെട്ട സകല അധികാരങ്ങളോടും കൂടെ തന്നെ അവൻ സാത്താന്റെ അടിമത്തത്തിലേക്ക് വീണു പോയപ്പോൾ അവിടെ സർവ അധികാരവും സകലതും അവന് നഷ്ടമായി. അവന്റെ മേൽ സാത്താന് അവൻ അധികാരം അവൻ തന്നെ നൽകി. ഇതാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഒന്നിച്ച് ദൈവത്തോടുകൂടെ ഉലാത്തിയ ആദത്തെ അന്വേഷിച്ച് ദൈവം പോകുന്നത് കാണുക. എന്നും ഒരിടത്ത് വെച്ച് നമുക്കറിയാം, ഒന്നിച്ച് യാത്രയ്ക്ക് പോകുന്നവർ, നടക്കാൻ പോകുന്നവരൊക്കെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും കണ്ടുമുട്ടുന്നത്. എന്നും കണ്ടുമുട്ടുന്ന ഇടത്ത് വെച്ച് കാണാതെ വന്നപ്പോൾ ആദം നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവം പിന്നാലെ പോകുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകുകയാണ്. അതായത് വേർപെട്ട് പോവുക, ദൈവത്തിൽ നിന്ന് അകന്നു പോവുക. ഇതാണ് സംശയം വളർന്ന് അത് പ്രവൃത്തിയിലേക്ക് വരിക. സംശയം വളർത്തുക, അതാണ് അവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ അധികാരവും
സ്വന്തം കയ്യിലുണ്ടായിരുന്ന അധികാരവും ഇങ്ങനെയാ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. ഇങ്ങനെയാ നമുക്ക് സ്വന്തം അധികാരവും ആ സ്വാതന്ത്ര്യവും സന്തോഷവും എല്ലാം ഈ പാപത്തിന്റെ വഴികളിലേക്ക് തിരിച്ചുവിട്ട് പോയി മൂക്കും കുത്തി വീണു. അവിടെ വാക്ക് അനുസരിച്ചു, അതനുസരിച്ച് അവൻ അവനെ തന്നെ സമർപ്പിച്ചു. അതോടെ ബന്ധനത്തിലായി, ബന്ധനാവസ്ഥയിലായി. ഇതാണ് യേശുയാപ്രവാചകന്റെ പുസ്തകം 59:2 പറയുന്നത്, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു, നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് ഈ പാപാവസ്ഥയാണ്. നമ്മുടെ മേൽ കാർമേഘം പോലെ ഇങ്ങനെ കല്ലിച്ചു നിൽക്കുന്ന, കാർമേഘം പോലെ കല്ലിച്ചു നിൽക്കുന്ന ആ ഒരു പാപാവസ്ഥയാണ് ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളെ കുടുക്കിയിട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആദ്യ മാതാപിതാക്കൾക്ക് ദൈവം നൽകിയ ദൗത്യം എന്താ? എല്ലാം വളർത്തുക. കാരണം സർവ്വ അധികാരങ്ങളും സർവത്തിന്റെയും മേൽ അധികാരം നൽകിയിട്ട് ലോകത്തിലെ സർവ്വ ജീവജാലങ്ങളെ നോക്കി സംരക്ഷിച്ച് വളർത്താൻ ഒരു ഉത്തരവാദിത്വം കൊടുത്തപ്പോൾ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞു. അതായത് അവരുടെ ആ നിഷ്കളങ്കാവസ്ഥ നഷ്ടപ്പെടാതിരിക്കാൻ. അവർ നഗ്നരാണെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. കാരണം നഗ്നത എന്താണെന്ന് അറിയില്ല, നഗ്നത ഒരു തിന്മയാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആ നഗ്നത പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള നിഷ്കളങ്കാവസ്ഥയിൽ നിന്ന് അവർ മാറാതിരിക്കുവാൻ, അവർ ആ നിഷ്കളങ്കാവസ്ഥയിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് പറഞ്ഞത്. ഈ നന്മതിന്മകളെ കുറിച്ച് ഉള്ള തിരിച്ചറിവിന്റെ ആ പഴം ഭക്ഷിക്കരുതെന്ന്, ആ മരത്തിൽ നിന്ന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുതെന്ന് ഒരു കാര്യം പറഞ്ഞു. കാരണം അങ്ങനെ ഭക്ഷിച്ചാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് അവർക്ക് വരും, അവരുടെ നിഷ്കളങ്കാവസ്ഥ നഷ്ടപ്പെടും, അതോടുകൂടി അവർ ഭയത്തിനും എല്ലാം അടിമയാകും, അവർ മരിക്കും. മരിക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായ മരണമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ കാണുന്ന രണ്ടു പേരുടെ വാക്കുകൾ കേൾക്കുന്നു, ദൈവത്തിന്റെ വാക്കുകൾ കേട്ടു. ആ വാക്കുകൾ കേട്ട് വിശ്വസിക്കുകയും അതനുസരിക്കുകയും ചെയ്താൽ ദൈവിക ജീവനും സർവ അധികാരങ്ങളും സർവ സൗഭാഗ്യങ്ങളും അവരുടെ കൂടെ ഉണ്ടാവും. എന്നാൽ സാത്താന്റെ വാക്ക് കേട്ട് അനുസരിച്ചത് വഴി തിന്മയുടെ അടിമത്തത്തിലേക്ക് അവർ പോവുകയും അവർക്ക് മരണം സംഭവിക്കുകയും ചെയ്തു. കാരണം സൗഭാഗ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ദൈവത്തിൽ നിന്ന് അകലുക എന്ന് പറയുന്നതാണ് മരണം. ആ മരണമാണ് അവിടെ സംഭവിച്ചത്. പ്രിയമുള്ളവരെ, ഇവിടെ പത്രോസ് ലീഗ പറയുന്നു, 2 പത്രോസ് 2:19 പറയുന്നു, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അവൻ അതിന്റെ അടിമയാണ്. ഒരുവൻ ഏതിനാൽ തോൽപ്പിക്കപ്പെടുന്നുവോ അവൻ അതിന്റെ അടിമയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഇതാണ്, ദൈവിക വാക്കിനാൽ അല്ല അവർ തോൽപ്പിക്കപ്പെട്ടത്, അവർ പിശാചിന്റെ വാക്കിനാൽ തോൽപ്പിക്കപ്പെട്ടത് വഴി ആ പിശാചിന്റെ അടിമയായി തീർന്നു എന്നുള്ളതാണ്. അതാണ് റോമർ 6:16 കൃത്യമായിട്ട് ജോജോ പറയുകയുണ്ടായി. ഈ ഇതിൽ പറയുന്നു, നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? പ്രിയമുള്ളവരെ, ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ സൗദി അറേബ്യയിൽ 23 വർഷക്കാലം ജോലി ചെയ്തു. അവിടെ ചെല്ലുമ്പോൾ ഒരു 25 എന്താ പറയാ ക്ലോസുകളുള്ള ഒരു 5-6 പേജുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് അവരെന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത്. അപ്പൊ ആ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ തരുമ്പോ അവർ പറയുന്നു, മുഴുവൻ വായിച്ചു നോക്കിയിട്ട് വേണം സൈൻ ചെയ്യാൻ എന്ന് പറയും. പക്ഷേ നമുക്ക് ജോലി വേണമല്ലോ, അതുകൊണ്ട് നമ്മളവിടെ ഒരു വലിയ ഫോർമാലിറ്റി ഒന്നും കാണിക്കാതെ വായിച്ചു നോക്കുന്നതായിട്ടൊന്ന് അഭിനയിച്ചിട്ട് വേഗം ഒന്ന് ഓടിച്ചു നോക്കിയതായിട്ടൊക്കെ കാണിച്ചിട്ട്, സത്യമായിട്ട് ഞാൻ പറയാം, ഞാൻ ഇത്രയും വർഷക്കാലം അത് വായിച്ചു നോക്കാനുള്ള ഒരു സാവകാശം അല്ലെ, അതിനുള്ള ഒരു ക്ഷമ എനിക്കില്ലായിരുന്നു. കോൺട്രാക്ട് തന്നു, അത് സൈൻ ചെയ്ത് കൊടുത്തു. ഒരിക്കൽ അത് വായിക്കേണ്ടി വന്നു. വായിച്ചപ്പോൾ അതിൽ ഒരു 5-6 ക്ലോസുകൾ ഞാൻ ഈ ഭാരതത്തിൽ അനുഭവിച്ച സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ സംസാര സ്വാതന്ത്ര്യം, എനിക്ക് എന്താ പറയുക ഒന്നിച്ചു കൂടാനുള്ള സ്വാതന്ത്ര്യം, എൻ്റെ മതസ്വാതന്ത്ര്യം, ഇതെല്ലാം അങ്ങനെ 5-6 ക്ലോസുകൾ മുഴുവനും സൗദി അറേബ്യയിൽ ഒന്നിച്ചു കൂടാൻ പറ്റില്ല. അവിടെ അത് 5 പേരിൽ കൂടുതൽ ഒന്നിച്ചു നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് എന്താ പറയാ ദേവാലയത്തിൽ പോകാൻ പറ്റില്ല, എന്റെ വിശ്വാസം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് എന്താ പറയാ ആ രാജ്യത്തിന്റെ അധികാരികൾക്കെതിരെ ഒന്നും പറയാൻ പറ്റില്ല, അവിടെ ജനാധിപത്യം അല്ല, അപ്പം രാജഭരണമാ. അതുകൊണ്ട് അവിടെ എനിക്ക് ഈ സ്വാതന്ത്ര്യം, ഈ ഭാരതത്തിൽ അനുഭവിച്ച സ്വാതന്ത്ര്യം ഒന്നും അവിടെ ഇല്ല, അതൊന്നും വേണ്ട എന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഒരനുസരണമുള്ള ദാസനെ പോലെ ഞാൻ ഇത് ഒപ്പിട്ടങ്ങോട്ട് കൊടുത്തപ്പോൾ ഞാനും എന്റെ സന്തതികളും എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ അവിടെയുണ്ട്, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും, ഞാൻ ഒപ്പിട്ട് കൊടുത്തത് കൊണ്ട് എൻ്റെ ഭാര്യയും മക്കളും
ഈ കോൺട്രാക്ട് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞാൽ ആദിമാതാപിതാക്കൾ അനുസരണമുള്ള ദാസരെ പോലെ തങ്ങളെ തന്നെ സാത്താന് സമർപ്പിച്ചപ്പോൾ അവർ സാത്താന്റെ അടിമകളായി മാറി. അതിനുശേഷം അവരിൽ നിന്നുണ്ടായ സന്താന പരമ്പര മുഴുവനും ഈ അടിമത്വത്തിൽ ജനിച്ചു എന്നത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വചനം ഇത് പറയുന്നത്. ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. അവരനുസരണത്തിന്റെ അടിമകളായിരുന്നെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന ദൈവിക ജീവനിൽ സമൃദ്ധിയിൽ ജീവിച്ചുകൊണ്ട് പറദീസയിലായിരിക്കാമായിരുന്നു. എന്നാൽ അവരനുസരണമുള്ള ദാസരെ പോലെ സാത്താന് സമർപ്പിച്ചപ്പോൾ അവർ അടിമത്തത്തിലേക്ക് പോയി. അതുകൊണ്ടാണ് ലോകം മുഴുവൻ അടിമത്തത്തിലായി തീർന്നത്. അവരിൽ നിന്ന് ജനിച്ച സന്തതി പരമ്പരകൾ മുഴുവനും അടിമത്തത്തിലായി പോയി. അതുകൊണ്ടാണ് റോമർ കീർത്തി ലേഖനം 3:10 അധ്യായത്തിന്റെ 10-12 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീതിമാനായ ആരുമില്ല, ഒരുവൻ പോലുമില്ല, കാര്യം ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു, തിന്മ നന്മ ചെയ്യുന്നവനില്ല, ഒരുവനുമില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് ഇവിടെ. കാരണം ഈ മനുഷ്യകുലം മുഴുവനും ഈ പാപാവസ്ഥയിലായിപ്പോയി. നിങ്ങൾക്കിവിടെ ഒരു ചിത്രം കാണാം, ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന മനുഷ്യനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചിത്രം. പ്രിയമുള്ളവരെ, ഇവിടെ മാമോദിസ സ്വീകരിച്ചവരാണ് നമ്മള്. അതുകൊണ്ടാണ് ഇവിടെ പറയുക, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും എന്നാൽ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ഞാൻ കാല് ചവിട്ടി നടന്നിട്ട് ഞാൻ പറയുക എൻ്റെ കാലിൽ ചെളി പറ്റത്തില്ല എന്ന് ഞാൻ അവകാശപ്പെട്ടാൽ അതൊരു വലിയ വിഡ്ഢിത്തരമായിരിക്കും. അതുപോലെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഭൂമിയുടെ, ഈ ലോകം മുഴുവന്റെയും ദുഷ്ടന്റെ ശക്തി വലയം എന്നെ എപ്പോൾ വേണമെങ്കിലും സ്വാധീനിക്കാം എന്ന കാര്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാവുക. അതാണ് വചനം നമ്മോട് ഈ പറയുന്നത്. നമ്മളെ പലപ്പോഴും ഈ ലോകം പറഞ്ഞു തന്ന അറിവുകൾ കൊണ്ട് നമ്മളെ ഇങ്ങനെ കുട്ടുക്കിയിട്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഞാൻ ഒരു സംഭവം ഞാൻ ഓർക്കുക. ഒരിക്കലും ഒരു ഡോക്ടർ ഒരു കൗൺസിലിങ്ങിനായിട്ട് വന്നു. അദ്ദേഹം ഒരു ഒത്തിരി ജീവകാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, അതുപോലെ തന്നെ ഒരു വചന പ്രഘോഷകനാണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് കുറെ വിഷമങ്ങളെല്ലാം പറഞ്ഞു. ആ വിഷമങ്ങളെല്ലാം പറഞ്ഞപ്പോൾ, അതായത് അദ്ദേഹം 2 മക്കളുണ്ട്, 2 മക്കളും അദ്ദേഹം വിചാരിച്ച വിധത്തിലല്ല അവരുടെ ജീവിതം മുമ്പോട്ട് പോയത്. ഒരിക്കലും ഈ മനുഷ്യന്റെ ജീവിതശൈലിക്ക് ഉതകുന്നതായിരുന്നില്ല മക്കളുടെ ജീവിതം. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തെ വല്ലാതെ അത് വിഷമിപ്പിച്ചു. ആ വിഷമം കൊണ്ടാണ് അദ്ദേഹം ഇത് ഷെയർ ചെയ്യാനായിട്ട് വന്നത്. പ്രിയമുള്ളവർ, ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഓർക്കുക. പരിശുദ്ധാത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്തി തന്നു, അത് അദ്ദേഹത്തെയും അതിശയിപ്പിച്ചു, എന്നെയും അതിശയിപ്പിച്ചു. കാരണം ഈ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്ന കാര്യം ഇതാണ്, അതായത് അദ്ദേഹത്തിന്റെ കോളേജ് കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ അപ്പനൊരു ഹെഡ്മാസ്റ്റർ ആയിരുന്നു, അമ്മയൊരു ഹെഡ്മിസ്ട്രസ് ആയിരുന്നു, വളരെ മാന്യമായ ജീവിതം നയിക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വലിയ മാന്യത ഉണ്ടായിരുന്നു. ഈ ഇദ്ദേഹം, ഈ ഡോക്ടറായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ കോളേജ് കാലഘട്ടത്തിൽ അദ്ദേഹം തന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു കൊണ്ട് നടന്ന ചില തിന്മയുടെ ശക്തി എന്ന് പറഞ്ഞാൽ, ഒളിപ്പിച്ചു കൊണ്ട് നടന്നത് എന്തുകൊണ്ടാണെന്നറിയോ, അദ്ദേഹത്തിന് മാന്യത പുലർത്തിയേ പറ്റൂ. കാരണം അപ്പൻ മാന്യനായ മനുഷ്യൻ, അമ്മ മാന്യമായ ഒരു സ്ത്രീയെ, അപ്പൊ അങ്ങനെയുള്ളപ്പോ കുടുംബത്തിന് അപമാനം വരുന്നു, ഒന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ പാപത്തെ അദ്ദേഹം താലോലിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു കൊണ്ട് നടന്ന, എന്നാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതെ ഒളിപ്പിച്ചു കൊണ്ട് നടന്ന പാപം, അതായത് ആ പാപാവസ്ഥ അദ്ദേഹത്തിന്റെ മക്കളിൽ അത് പ്രതിഫലിച്ചു എന്നുള്ളതാണ് സത്യം. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നും. ഞാനും അതിശയിച്ചു, അദ്ദേഹവും അതിശയിച്ചു. സത്യത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തത് ഇതാണ്. ഈ പാപാവസ്ഥയുടെ ആ ഒരു ആഴം തിരിച്ചറിയാൻ വേണ്ടി പറയുക, ലോകത്തിന്റെ സ്വാധീനത്തിൽ പെട്ട് നമ്മൾ അറിയാതെ നമ്മൾ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുന്ന പാപം പോലും നമ്മുടെ മക്കളിൽ, അടുത്ത തലമുറയിൽ അത് റിഫ്ലക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ, നമ്മുടെ മുഖച്ഛായ നമ്മുടെ മക്കളിലേക്ക് റിഫ്ലക്റ്റ് ആവുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ചു കൊണ്ട് നടക്കുന്ന പാപാവസ്ഥ അവരിലേക്ക് റിഫ്ലക്റ്റ് ആവുമെന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ ആയിരുന്നു അത്. പ്രിയമുള്ളവരെ, അതാണ് ലോകത്തിന്റെ ഈ ദുഷ്ടന്റെ ശക്തി വലയം നമ്മളെ എപ്പോ വേണേലും സ്വാധീനിക്കാം എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം. അതാണ് അതിന്റെ സത്യം. ഈ പാപത്തിന്റെ വേദനം മരണമാണ്. പാപത്തിന്റെ പരിണിത ഫലം മരണമാണ്. മരണം എന്ന് പറയുന്നത് ദൈവിക ജീവൻ അനുഭവിക്കാൻ പറ്റാത്ത, ജീവനില്ലാത്ത അവസ്ഥ അത് മരണമാണ്. ദൈവിക ജീവൻ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ അത് മരണമാണെന്ന് നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ജോജോ പറഞ്ഞു ബന്ധങ്ങൾ തകരുന്ന കാര്യം.
നമുക്കറിയാമല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു തന്റെ അസ്ഥിയിൽ നിന്നൊരു സ്ത്രീയെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം അവന്റെ മുന്നിൽ എത്തുമ്പോൾ ആദം വലിയ സന്തോഷത്തോടുകൂടി പറയുക, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും എന്ന് പറഞ്ഞു വലിയ സന്തോഷത്തോടുകൂടി അവളെ സ്വീകരിച്ചുവെങ്കിൽ നാല് നാൾ കഴിയുമ്പോൾ ഈ പാപാവസ്ഥയിലേക്ക് അവൻ വന്നു കഴിഞ്ഞപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ബന്ധം തകരുന്നത് നമ്മൾ കാണുക. അപ്പോൾ പിതാവ് ചോദിക്കുന്നു, ദൈവം ചോദിക്കുമ്പോൾ ദൈവത്തോട് മറുത്തു പറയുകയാണ്, മറുതലിച്ചവൻ പറയുക അങ്ങനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എന്നാണ് പറയുന്നത്. എൻ്റെ മാംസത്തിന്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയും ഒക്കെ അവിടെ പോയി, പോയിട്ട് ആ ബന്ധം തകർന്നു. തകർന്നിട്ട് പറയുക നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ അഭിസംബോധന ചെയ്യുന്ന നമ്മൾ കാണുക. ബന്ധങ്ങൾ തകരുക എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം തകരുമ്പോൾ ഈ ഇത്തരം എല്ലാ ബന്ധങ്ങളും തകരും. ദൈവവുമായിട്ടുള്ള ബന്ധം തകരുമ്പോൾ സ്നേഹം നഷ്ടപ്പെടുകയാണ്, പിന്നെ നമുക്ക് ഭയം ആരംഭിക്കും, എല്ലാറ്റിനെയും ഭയക്കാൻ തുടങ്ങും. നെടിലിനെ പോലും ഭയപ്പെടും, അങ്ങോട്ട് തിരിഞ്ഞാൽ ഭയം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഭയം, അത് കണ്ടാൽ ഭയം, ഇത് കണ്ടാൽ ഭയം, അങ്ങനത്തെ ഭയം നമുക്കുണ്ടാകുന്നു. ആ ഭയം നമ്മളിൽ വളരുന്നു. അതുപോലെ തന്നെ നമുക്ക് വെറുപ്പ്, വിദ്വേഷം, പിരിമുറുക്കം ആവശ്യമില്ലാത്ത, നമ്മൾ വളരെ രസകരമായിട്ട് പറയാമല്ലോ ഇനി മൂഡ് ഓഫ് ആണ്. എന്താണ് ഈ മൂഡ് ഓഫ്? മൂഡ് ഓഫ് എന്ന് പറഞ്ഞൊരു രോഗമില്ല. ഈ മൂഡ് ഓഫ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഈ പിരിമുറുക്കമാണ്. നമ്മളെ തന്നെ അറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്ന എന്തോ ഒന്ന്, അതാണ് ഈ പിരിമുറുക്കം അല്ലെങ്കിൽ മൂഡ് ഓഫ് എന്നൊക്കെ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇനി തന്നോട് തന്നെയുള്ള ബന്ധം നഷ്ടപ്പെടുക, ആത്മഹത്യാ പ്രവണത ഉണ്ടാകുക, ഉൾവലിയുക, നാണം, ലജ്ജ, ഇതെല്ലാം എനിക്ക് എന്നോട് തന്നെ എനിക്ക് എന്നെ കുറിച്ചൊരു ബോധ്യവും എനിക്ക് എന്നെ കുറിച്ചൊരു അഭിമാനവും ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ദൈവബന്ധത്തിന്റെ ഒരു അടയാളമാണ്. കാരണം ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ദൃഢമാണെങ്കിൽ എന്നെ സൃഷ്ടിച്ച ദൈവത്തെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം എന്നോടുള്ള എനിക്ക് ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് എന്നോടുള്ള ബന്ധം നഷ്ടപ്പെടും. പരാതിയാ പിന്നെ, ഓ ഞാൻ അവനെ പോലെയല്ല, ഞാൻ ഇവനെ പോലെയല്ല, അവൻ ഇത്തിരിയുടെ സൗന്ദര്യമുണ്ട്, ഇവൻ ഇത്തിരിയുടെ പണമുണ്ട്, അവൻ അങ്ങനെ ഇവന്, ഇതാണ് പ്രശ്നം. നമുക്ക് പിന്നെ എന്താ പറയുക, അപകർഷത ബോധം, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വീണുപോകും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ പരസ്പര ബന്ധം നഷ്ടമാകും, തകർന്നു പോകും. മറ്റു മനുഷ്യരുമായിട്ട് നമുക്ക് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണെങ്കിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ മനസ്സിലാക്കുക, മറ്റു മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവിടെ പഴി പറയുന്നു, അവരെ കുറ്റം വിധിക്കുന്നു, നമ്മൾ എന്നിട്ട് സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ഈ പരസ്പര ബന്ധം നഷ്ടപ്പെടുന്നതിന്റെ കാരണമാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയുക. അതുപോലെ സൃഷ്ടപ്രപഞ്ചം ശത്രുതയിലാകുന്നു. സൃഷ്ടപ്രപഞ്ചത്തോട് നമുക്കറിയാലോ, കൊതുകിനോട് ദേഷ്യം, അതുപോലെ തന്നെ പാറ്റയെ പേടി, നമുക്ക് പട്ടിയെ പേടി, പൂച്ചയെ പേടി. ഒരു എനിക്കറിയാവുന്ന ഒരാള് ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടാൽ മതി ചാടി ടേബിളിന്റെ മുകളിൽ കയറും, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എന്തെല്ലാം തൊട്ട് ഒരു പുഴുവുമേ തൊട്ട് വീണ് കഴിഞ്ഞാൽ അയ്യോ എന്തൊരു പ്രശ്നമാണ്. അപ്പം അതുപോലെ ഈ ലോകത്തിലുള്ള ഈ സൃഷ്ടപ്രപഞ്ചത്തിലുള്ള സകലത്തോടും ശത്രുതയിലാകും. ഒരു നല്ല കാറ്റ് വന്നാൽ പരാതി, നല്ലൊരു മഴ പെയ്താൽ പരാതി, മഴയില്ലെങ്കിൽ പരാതി, എന്ത് വേണ്ട, എന്തെല്ലാം പ്രശ്നമാണ്. നമുക്ക് എല്ലാം നമ്മുടെ പ്രശ്നമായി മാറുക. ഇതാണ് ഈ ബന്ധങ്ങളുടെ തകർച്ച എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ പാപാവസ്ഥയിൽ നിന്നുള്ള ഒരു രോദനമാണ് ഈ ദാവീദ് രാജാവിലൂടെ നമ്മൾ കേൾക്കുന്നത്. ദാവീദിന്റെ രോദനം നമ്മൾ കാണുക. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ദാവീദിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ സങ്കീർത്തനം 42 പറയുന്നു, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. കാരണം ദൈവത്തിൽ ഒന്ന്, ദൈവത്തിൻ്റെ ഒന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ സെന്റ് അഗസ്റ്റിൻ പറയുന്നു, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുമ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. അടിമത്തത്തിന്റെ പാപാവസ്ഥയുടെ ഒരു രോദനമാണിത്. പ്രിയമുള്ളവരെ, ഈ തകർച്ച എന്ന് പറയുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ട അവസ്ഥ, അതുപോലെ വീട്ടാനാവാത്ത കടത്തിൽ നിബന്ധിച്ചു കിടക്കുന്ന അവസ്ഥ, ഒരിക്കലും വീട്ടാനാവാത്ത കടത്തിൽ പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെ ആ പാപത്തിന്റെ അടിമത്തത്തിൽ അതുപോലെ തകർന്നു കിടക്കുന്ന, അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാല് ജോജോ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല, എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അങ്ങനെയൊക്കെ എങ്ങനെ സംഭവിക്കുക? ഞാൻ ഇച്ഛിക്കാത്തതാണ് നമ്മൾ പലപ്പോഴും അല്ലേ, നമുക്ക് ആരെ ഉപദ്രവിക്കുന്നത് ആഗ്രഹമില്ല, പക്ഷെ അറിയാണ്ട് ഉപദ്രവ വാക്കുകൾ വന്നു പോകുന്നു, അല്ലെ, ഉപദ്രവം നമ്മളിൽ നിന്ന് വന്നു പോകുന്നു, പിന്നീട് നമ്മൾ പോയി സോറി പറയുന്നു, പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, അതാണ് ജോജോ മുമ്പേ പറയുകയുണ്ടായി, ഉള്ളിൽ കിടക്കുന്ന പാപം. ഇത് നമ്മൾ അടുത്ത വചനത്തിൽ നമ്മൾ കാണുക. അതായത് ഇവിടെ നമുക്കൊരു ഒരു ചോദ്യം നമുക്ക് ഉയർന്നു വരുന്ന ഇതാണ്, ഞാൻ പാപം ചെയ്യുന്നത് കൊണ്ടാണോ ഞാൻ പാപിയാകുന്നത്, അതോ
ഞാൻ പാപി ആയതുകൊണ്ടാണോ പാപം ചെയ്യുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കറിയാം മാവിൽ മാങ്ങ കായ്ക്കുന്നു അല്ലെ, അത് മാവായതുകൊണ്ടാണ് മാങ്ങ കായ്ക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? ഞാൻ പാപി ആയതുകൊണ്ടാണ് എന്നിൽ നിന്ന് പാപപ്രവൃത്തികൾ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് എന്നിൽ നിന്ന് പാപപ്രവൃത്തികൾ, അതുകൊണ്ടാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ് എന്ന് പറയുന്നു. ഇത് നോക്കിയേ, സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ രോദനമാണ് നമ്മളിവിടെ കാണുന്നത്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നതൊരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിലേക്ക് ഈ ലോകത്തിന്റെ അറിവുകൾ നൽകിയ കുറേ നെഗറ്റീവ് ഇമേജസ് നമ്മുടെ ഉള്ളിൽ കടന്നു പോയിട്ടുണ്ട്, നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് കടന്നു പോയിട്ടുണ്ട്. അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. നമ്മുടെ ഇന്ന് വരെ അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിച്ച സമയം മുതൽ ഇന്ന് വരെ നമ്മൾ കണ്ടതും അനുഭവിച്ചതും ലോകം നമുക്ക് പറഞ്ഞു തന്നതുമായ അറിവുകളുടെ ആകെ തുകയാണ് നമ്മൾ ഇന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നെഗറ്റീവ്സ് കൂടുതലുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടായിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. ഇനി ഇതിന്റെ ഉള്ളിൽ പോസിറ്റീവ്സ് ഒത്തിരി ഉണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. പ്രിയമുള്ളവരെ, അതായത് ഇവിടെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ അവസ്ഥ, അതാണ് പാപാവസ്ഥ എന്ന് പറയുന്നത്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൗദി അറേബ്യയിൽ വെച്ചൊരു മനുഷ്യൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഞാൻ ഓർക്കുന്നു. 11 വർഷമായിട്ട് അദ്ദേഹം നാട്ടിൽ പോയിട്ടില്ല. ഞാൻ ചോദിച്ച് സംസാരിച്ചു വന്നപ്പോൾ അവിടെ ലോട്ടറി കച്ചവടം നടത്തുന്നു, അതുപോലെ തന്നെ വാറ്റുചാരായം, കള്ളത്തരത്തിൽ അവിടെ വലിയ പ്രശ്നമാണ്, വാറ്റുചാരായം ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഇദ്ദേഹം വാറ്റുചാരായ കച്ചവടം നടത്തുകയാണ്. ഈ മനുഷ്യന്റെ ജീവിത കഥ കേട്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അദ്ദേഹത്തിന്റെ ഉള്ളിൽ പകയാണ്, വിദ്വേഷമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിലെ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്രീഡിഗ്രി കഴിഞ്ഞിട്ട് അദ്ദേഹം ബോംബെയിൽ പോയതാ വീടിനെ രക്ഷിക്കാൻ. അപ്പൻ മരിച്ചുപോയി, അമ്മയും അനിയനും അനുജനെ പഠിപ്പിക്കണം, അമ്മയെ സംരക്ഷിക്കണം, അതിനു വേണ്ടിയിട്ട് ആ ബോംബെയിൽ പോയി. അവിടെ നിന്ന് കുറെ കാലം ബോംബെയിൽ കിടന്ന് കഷ്ടപ്പെട്ടു, രക്ഷയില്ലാതായിപ്പം ഒരു എന്താ പറയാ സൗദി അറേബ്യയിലേക്ക് വന്നു. സൗദി അറേബ്യയിൽ ഒരു പ്ലാന്റ് ഓപ്പറേറ്ററായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ആ ശമ്പളം നാട്ടിലേക്ക് അയച്ചു കൊടുത്ത്, കിട്ടുന്ന ശമ്പളം ഓവർ ടൈമും എല്ലാം നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുത്ത പണം കൊണ്ട് അനുജൻ പഠിച്ചു, അവൻ പഠിച്ച് പാസ്സായി, നല്ല ജോലിയിൽ എത്തി. അതുപോലെ തന്നെ ഇവൻ അയച്ചു കൊടുത്ത കാശ് മുഴുവനും കൂടെ അവര് സ്വരൂപിച്ചിട്ട് അവര് അനിയന്റെ പേരില് സ്ഥലം മേടി വാങ്ങി. അതുപോലെ തന്നെ അവന്റെ പൈസ മുഴുവൻ അവർ വെട്ടിച്ചെടുത്തു. അവന്റെ ഉള്ളിൽ ദേഷ്യമാ, അരിശമാ. അവനോട് സംസാരിക്കുമ്പോൾ അവൻ പാപാവസ്ഥയിൽ, അവനെ ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ പാപാവസ്ഥയിലാണ്. കാരണം എന്താന്ന് വെച്ചാൽ, അവന്റെ ഉള്ളിൽ പകയാ. അവൻ അനുജനെയും അമ്മയും കൊല്ലാൻ വേണ്ടിയിട്ട് ക്വട്ടേഷൻ കൊടുക്കാൻ വരെ ചിന്തിച്ച ഒരു മനുഷ്യനായിട്ട് അവൻ രൂപപ്പെടുക. എന്നിട്ട് ആ പകയും വിദ്വേഷം വെച്ചുകൊണ്ട് കിട്ടുന്ന കാശിന് ശമ്പളത്തിന് കള്ളു വാങ്ങിച്ച് കുടിച്ച് ഉള്ള എന്താ പറയാ തായ് ലോട്ടറി ഒക്കെ എടുത്ത് ഇങ്ങനെ ജീവിക്കുക. ആ മനുഷ്യനോട് കുറേ ദിവസങ്ങൾ സംസാരിച്ചാണ് അദ്ദേഹത്തെ അതിൽ നിന്നൊന്ന് വേർപെടുത്താനും ഒരു കൂട്ടായ്മയുടെ ഭാഗമാക്കാനും ഒക്കെ സാധിച്ചു. ഞാൻ അത് ഓർക്കുക. പ്രിയമുള്ളവരെ, അതാണ് പാപ അവസ്ഥ എന്ന് പറയുന്നത്. ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ, സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. ലോസ്റ്റ് കൺട്രോൾ ഓവർ എവറിഥിങ്, ലോസ്റ്റ് കൺട്രോൾ ഓൺ സെൽഫ്, നമ്മുടെ മേലുള്ള നമ്മുടെ ആ ഒരു ഇത് നഷ്ടപ്പെടുക. പ്രിയമുള്ളവരെ, ഈ വചനം ഇവിടെ പറയുന്നത് ഇപ്രകാരമല്ലേ? ഞാൻ ദുർഭഗനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? നമുക്ക് സങ്കടത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന ഈ ലോകം പറഞ്ഞു തന്ന കുറെ അറിവുകളുടെ ബന്ധനത്തിൽ നമ്മൾ കുട്ടുക്കപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ ആ പാപാവസ്ഥയിൽ കിടന്നുകൊണ്ട് ആരെന്നെ മോചിപ്പിക്കും എന്ന് പാടാനും പ്രാർത്ഥിക്കാനും അല്ലാതെ മറ്റെന്തെങ്കിലും നമുക്ക് കഴിയുമോ? പ്രിയമുള്ളവരെ, ഒരു ഗാനത്തിന്റെ 4 വരികളും കൂടെ പാടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. എൻ പാപഭാരത്താൽ ഞാൻ തളർന്നു, എൻ അസ്ഥികൾ പോലും തളർന്നിരിപ്പു. എൻ പാപഭാരത്താൽ ഞാൻ തളർന്നു, എൻ അസ്ഥികൾ പോലും തകർന്നിരിപ്പു. അസ്വസ്ഥമാമെൻ്റെ ആത്മാവിനെ ഔഷധമേകി നീ സൗഖ്യമാക്കൂ. അസ്വസ്ഥമാമെൻ്റെ ആത്മാവിനെ ഔഷധമേകി നീ സൗഖ്യമാക്കൂ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മരണത്തിന് അധീനമായ
ഈ ശരീരത്തിൽ നിന്ന് ആര് നമ്മെ മോചിപ്പിക്കും? നമുക്ക് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കാം. നമുക്ക് തമ്പുരാന്റെ കരങ്ങളിൽ നമ്മളെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാം. ഈ ആഴ്ച മുഴുവനും നമ്മൾ ഏതൊക്കെ പാപാവസ്ഥയിലാണ് നമ്മൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം നമുക്ക് നടത്താം. നമുക്ക് ദൈവത്തോട് നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം, ഈ അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം, ഈ അവസ്ഥയിൽ എന്നെ ആര് മോചിപ്പിക്കും എന്ന് നമുക്ക് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം നമുക്ക് പരിശോധിക്കാനായിട്ട് നമുക്ക് ഈ ആഴ്ച മുഴുവനും നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വളരെ വ്യക്തമായി സ്ലൈഡ് പ്രസന്റേഷനിലൂടെ നമ്മുടെ പാപാവസ്ഥകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തന്ന ടോമി ചേട്ടന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ടോമി ചേട്ടാ, പിതാവ് വന്നിട്ടുണ്ടോ? ഇല്ല മോളെ, ഇന്ന് പിതാവില്ല, പിതാവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഓക്കെ, അടുത്തതായി വൈൻഡപ്പ് സെഷൻ ആണ്. നമ്മളെ സ്നേഹമുള്ള ആലി സമിച്ചിയെ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. ഏതായാലും നമ്മള് ഇപ്പം രണ്ട് വിഷയം കേട്ടു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത് ദൈവം നമ്മളെ ഒത്തിരി സ്നേഹത്തിന്റെ പൂർണ്ണതയായ ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളൊന്നും കൂടാതെ നമ്മൾ ആയിരിക്കുന്ന വിധം എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതാ കഴിഞ്ഞ ആഴ്ച കേട്ടതും ആഴ്ച മുഴുവൻ നമ്മൾ ചിന്തിച്ചതും. എന്നാലും നമുക്കറിയാം, അതൊക്കെ കേൾക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ പറയുന്ന സ്നേഹമൊന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ പറയുന്ന പോലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും എനിക്ക് പറ്റുന്നില്ല, അനുഭവിക്കാനും പറ്റുന്നില്ല. എന്നെ അതുപോലെ സ്നേഹിക്കുന്ന ആരെ ഞാനിട്ട് കണ്ടിട്ടുമില്ല. സോ എന്താ ചെയ്യുക, എന്താ ഇതിന്റെ കാരണം എന്നുള്ളതായിരുന്നു നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തിയത്. അപ്പൊ നേരത്തെ പറഞ്ഞു, ഇത് ഓരോ നിത്യസത്യം പറയുമ്പോഴും അതിന് നമ്മുടെ ഭാഗത്തു നിന്നൊരു പ്രത്യുത്തരമുണ്ട്, റെസ്പോൺസ്. അപ്പൊ ദൈവ സ്നേഹത്തെ കുറിച്ച് കേൾക്കുമ്പോഴേ നമ്മുടെ പ്രത്യുത്തരം, ഈ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താണാവോ ഇതിന്റെ കാരണം, അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ സെഷനിലൂടെ നമുക്ക് കേട്ടത്. അത് നമ്മുടെ പാപാവസ്ഥ കാരണമാണ്. ഒന്ന് ഓർത്ത് നോക്കിയ നമ്മള് ഒരു പറഞ്ഞതിലൂടെ എല്ലാവരും മൂന്നുപേരും പറഞ്ഞതിലൂടെ ഒക്കെ നമുക്കത് മനസ്സിലായി. ഒരഗാധമായ ഗർത്തത്തിലേക്ക് ഒരാളങ്ങ് വീണ് പോയെന്ന് ഓർത്തു. ആദ്യം കൂടെ ആദ്യ മാതാപിതാക്കൾ നമ്മൾക്ക് അതാ പറ്റിയത്. ആ ഗർത്തത്തിൽ വീണ് കഴിഞ്ഞപ്പോഴേ അവർക്ക് തന്നെ കയറിപ്പോരാൻ പറ്റില്ല. നമുക്കറിയാം സങ്കീർത്തനം 121 പറയുന്നുണ്ട്, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? കാട്ടരുവി തടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം നിനക്കായി ദാഹിക്കുന്നു. അതുപോലെ നമുക്കറിയാം ഭാരത ഋഷിമാര് പറഞ്ഞിരുന്നത്, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. സ്വാമിയേ ശരണോ എന്ന് പറഞ്ഞാണ് എല്ലാരും ഇവിടെ മല കയറാൻ പോകുന്നത്. ബുദ്ധം ശരണം എല്ലാരും എല്ലാം മനുഷ്യവംശം മുഴുവന്റെയും ഉള്ളിലുള്ള ഒരു കരച്ചില, എങ്ങനെ രക്ഷപ്പെടും? പറഞ്ഞില്ലേ, ഇവരൊക്കെ പറഞ്ഞില്ലേ, ഞാൻ ദുർഭരനായ മനുഷ്യൻ, നന്മ ചെയ്യണമെന്നുണ്ട് തിന്മ ചെയ്യരുതെന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പറ്റുന്നില്ലല്ലോ. ആ ഒരു നിസ്സഹായ സ്ഥിതിയെ കുറിച്ചുള്ള ഒരു ബോധമാണ് ഈ ഒരു സെഷനിൽ, ഈ ഒരാഴ്ചയിൽ. നമ്മൾ നിസ്സഹായരാണ് എന്ന് മാത്രമല്ല, നമുക്ക് സ്വയം ഇതിനൊരു പ്രതിവിധി കണ്ടെത്താൻ പറ്റില്ല. നമ്മളെല്ലാവരും ഒന്നടങ്കം. മൂന്നിലെ കാര്യം പറഞ്ഞല്ലോ, നന്മ ചെയ്യുന്നവരാരുമില്ല, എല്ലാവരും ഒന്നടങ്കം ദൈവമഹത്വം നഷ്ടപ്പെട്ട് പാപാവസ്ഥയിലാണ്. അപ്പൊ എല്ലാവരും ഒന്നടങ്കം ഈ പടുകുഴിയിൽ കിടക്കുക, ആരവിടെ നിന്ന് രക്ഷിക്കും? ഇതാ ഈ ഒരാഴ്ചയിലെ നമ്മുടെ ചിന്ത. ഇന്ന് ഉത്തരം വരുന്നുണ്ട്, അടുത്ത ആഴ്ച വരും. അപ്പോൾ ഈ ഒരാഗ നമ്മളെല്ലാവരും ഈ ഒരു ബന്ധനത്തിലാണ്, നിസ്സഹായതയിലാണ്, കുഴിയിൽ വീണ് കിടക്കുകയാണ്. കുഴിയിൽ വീണടുത്ത് ഞാൻ ചിലപ്പോൾ ഓർക്കുകയും എൻ്റെ അപ്പനും അമ്മയും കൂടെ മലബാറിന് പോയത് കോട്ടയം ഭാഗത്തുനിന്ന് പോയതാണ്. പക്ഷെ ഞാൻ ജനിച്ചത് മലബാറില്ല, പിന്നെ ഞങ്ങൾ എൻ്റെ താഴെയുള്ളവരെല്ലാം ജനിച്ചത് മലബാറില്ല, ഞങ്ങളെല്ലാവരും മലബാറികളായിപ്പോയി. ഇനിയും ഞങ്ങൾക്ക് ഇനി തിരിച്ചു പോരണമെങ്കിൽ ഞങ്ങൾ അവിടെയാ ടോമിച്ച പറഞ്ഞില്ലേ, സൗദി അറേബ്യ ചെന്നിട്ട് കോൺട്രാക്ട് ഒപ്പിട്ട് കൊടുത്തത്. അപ്പൻ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് അമ്മയും മക്കളും എല്ലാം ആ പടുകുഴിയിലായെന്ന് പറയുക. അപ്പൊ ഇതുപോലൊരു നിസ്സഹായ സ്ഥിതി
ഒരു ബന്ധനാവസ്ഥ, ഒരു പാപാവസ്ഥ മനുഷ്യവംശം മുഴുവനും ഉണ്ടെന്ന് രമേശൻ പറഞ്ഞു. യോഹന്നാൻ ലേഖനത്തിൽ നിന്ന് യോഹന്നാൻ 5:19, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും പക്ഷെ ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും. കഴിഞ്ഞ പ്രാവശ്യം ഷൈനി ഒരിക്കൽ ഷെയർ ചെയ്യുന്നത് കേട്ടു, സാന്ത്വനയുടെ ഷൈനി പി ജി വർഗീസിന്റെ ഒരു പുസ്തകത്തിൽ വായിച്ച സംഭവം പറയുകയാണ്. അദ്ദേഹം ഒരു ഞങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും, വലിയൊരു പ്രൊട്ടസ്റ്റന്റ് പ്രസംഗകന, അദ്ദേഹം സുവിശേഷ പ്രസംഗകന. ഒരിക്കലും ഗംഗാതീരത്ത് അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു യുവ ദമ്പതികളെ കണ്ടേ, ഒരു കുഞ്ഞിനെയും പിടിച്ച് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ കുഞ്ഞിനെ പിടിച്ച് ഉമ്മ വെക്കുകയും ഇങ്ങനൊക്കെ കുറെ നേരം. അപ്പൊ ഇദ്ദേഹം ഇത്തിരി ദൂരെ നിന്നുകൊണ്ട് എല്ലാം വീക്ഷിക്കുക. കുറെ കഴിഞ്ഞപ്പോ ഇവർ രണ്ടുപേരും കൂടെ ആ കുഞ്ഞിനെ എടുത്ത് ഗംഗാനദിയിലോട്ട് ഏറ് കൊടുത്തത്. ഇദ്ദേഹം ഓടി ആ മനുഷ്യരുടെ അടുത്തോട്ട്, നിങ്ങൾ എന്തായി ചെയ്തതെന്ന്. അപ്പൊ പറയുക, ഞങ്ങളുടെ കുടുംബത്ത് കുറെ ഇങ്ങനെ പൂർവികരുടെ ശാപം എല്ലാം ഉണ്ട്, ഞങ്ങളൊരു ഗുരുവിനെ കാണാനായിട്ട് ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു അതിനുള്ള പരിഹാരമായിട്ട് നിങ്ങളുടെ കുഞ്ഞിനെ ഗംഗാദേവിക്ക് കൊടുക്കണമെന്ന്. കൊടുക്കുക, ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരും ഇങ്ങനെ ദൈവത്തെ തേടുന്നവരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനാകും? ഈ അഗാധമായ ഗർത്തത്തിൽ നിന്ന്, ഈ ഒരു പതനത്തിൽ നിന്ന്, ഈ ഒരു നിസ്സഹായ സ്ഥിതിയിൽ നിന്ന് ആര് നമ്മളെ രക്ഷിക്കും? എങ്ങനെ നമുക്ക് രക്ഷപ്പെടാനാകും? നമ്മളെല്ലാരും ഒരുപോലെ ഒന്നടങ്കം ഈ നിസ്സഹായ സ്ഥിതിയിലാണെന്നുള്ളൊരു തിരിച്ചറിവ്. ഈ ഘട്ടത്തില് നമ്മൾ ചെയ്ത പാപങ്ങളല്ല ഇതിന്റെ പ്രശ്നം, അതേപ്പറ്റിയല്ല. അത് ഇനി നമുക്ക് അടുത്തൊരു സെഷനിലേക്ക് പിന്നെ വരുമ്പോഴാണ്. ഇപ്പോൾ നമ്മളെല്ലാരും നമ്മള് നിങ്ങൾ പാപമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആത്മവഞ്ചന ചെയ്യുന്നതാ പറഞ്ഞത്. നമ്മള് എല്ലാരും പാപത്തിലാണ്, എല്ലാരും ഈ ബന്ധനത്തിലാണ്. ആ ഒരു തിരിച്ചറിവ്, ലോകം മുഴുവനും ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ ഒരാഴ്ചയിലെ നമ്മുടെ ഒരു പ്രത്യുത്തരം. എന്നിട്ട് നമ്മുടെ ചോദ്യം, ആരെന്നെ രക്ഷിക്കും? അത് ഞാൻ ദുർഭഗനായ മനുഷ്യൻ, ആരെന്നെ രക്ഷിക്കും? രക്ഷ എവിടെ നിന്ന് വരും എന്നുള്ള ഒരു അന്വേഷണമാണ് ഈ ഒരാഴ്ചയിൽ. അടുത്ത ആഴ്ചയിൽ അതിനുള്ള ഉത്തരം വരും. ഇത് പടിപടിപടിയായിട്ട് നമ്മളെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരാഴ്ച നമ്മളെല്ലാവരും നമ്മൾ എന്തുമാത്രം നമ്മൾ പറയും, അതായത് ദൈവത്തിൽ നിന്ന് ജനിച്ച് ഇതിലേക്ക് വന്നില്ലെങ്കിൽ എല്ലാരും കണക്ക, എല്ലാരും ജഡികരാ, ജഡത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ജഡികരാ. അത് അപരിഷ്കൃതരായിട്ട് കിരാതമ കാട്ടാളന്മാരാണേലും മാന്യന്മാരായിട്ടാണേലും ധാർമ്മികര, സൗലിനെ ഒക്കെ പോലെ നിക്കാദിപസിനെയും സൗലിനെ ഒക്കെ പോലെ ധാർമ്മികരാണെങ്കിലും എല്ലാരും ജഡികരാ. അപ്പോൾ നമ്മളെല്ലാരും ഈ ജഡിക ജഡത്തിൽ നിന്ന് ജനിച്ച് വീഴ്ച പറ്റിയ തകർന്നു പോയ ആ ഇടത്തിൽ നിന്ന് ആദിമാതാപിതാക്കളുടെ പാപം മൂലം വന്ന ആ തകർച്ചയിൽ അവർക്ക് ജനിച്ച മക്കളായതുകൊണ്ട് നമ്മളെല്ലാരും ഈ ഒരു ജഡികരാണ്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ പുറത്തുനിന്ന്, ആരെനിക്ക് രക്ഷ തരുമെന്ന്, എവിടെ നിന്ന് എനിക്ക് സഹായം തരും? നമുക്ക് തന്നെ നമ്മളെ രക്ഷിക്കാനാവില്ല. ദുർഭഗനായ മനുഷ്യൻ, ആരെന്നെ രക്ഷിക്കും എന്നുള്ള ആ ഒരു നിസ്സഹായ സ്ഥിതിയെ കുറിച്ചുള്ള ഒരു അവബോധത്തിലേക്കാണ് ഇന്നത്തെ സെഷൻ നമ്മളെ നയിക്കുന്നത്. അപ്പം അത് നമുക്ക് തന്നെ പരിഹാരം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പരിഹാരം വേറെ എവിടുന്നോ വരണം, നമുക്ക് പുറമേ നിന്ന് വരണം. അവിടെ ഈ ഒരാഴ്ചയിൽ അതിന് സഹായകമാകുന്ന ചിന്തകളായിരിക്കും നമ്മൾ ചിന്തിക്കുക. പക്ഷെ അതിന് പ്രതികാരം ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മള് വിശ്വാസത്തിലൊക്കെ വന്നുകൊണ്ട്. എന്നാലും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത വിധം നമുക്കൊരു വീഴ്ച പറ്റി. ആ വീഴ്ചയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, ആര് നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു അന്വേഷണത്തിലേക്ക് അടുത്ത പടിയിലൂടെ നമ്മൾ ഇനിയും മുമ്പോട്ടുള്ളതിലേക്ക് പോവുകയാണ്. ഈ ഒരാഴ്ച ആ രീതിയിൽ, ആരെന്നെ രക്ഷിക്കും? ഞാൻ മാത്രമല്ല, ലോകം മുഴുവനും രക്ഷയുടെ ആവശ്യത്തിലായിരിക്കുന്നത്. എല്ലാ മനുഷ്യരും ഒന്നടങ്കം ഈ ഒരു പുറമേ നിന്നുള്ള രക്ഷയുടെ ആവശ്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആർക്കും ഈ ലോകത്തിലെ ഒരാൾക്കും തനിയെ രക്ഷപ്പെടാനോ ആരെയെങ്കിലും രക്ഷിക്കാനോ സാധിക്കില്ല എന്നുള്ള പരിപൂ മനുഷ്യവംശത്തിന്റെ നിസ്സഹായ സ്ഥിതിയെക്കുറിച്ചുള്ള ഒരവബോധത്തിലേക്കാണ് ഈ ആഴ്ച ദൈവം നമ്മെ നയിക്കുന്നത്. അതിനുള്ള ഉത്തരം നമുക്ക് അടുത്ത ആഴ്ചയിൽ കിട്ടും. അതിനായിട്ട് നമുക്ക് ഈ ഒരാഴ്ചയിൽ നമുക്കിങ്ങനെ
ഇതുവരെ ഒരുപാട് നമുക്ക് ഈ ബന്ധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതിൽ നിന്നെല്ലാം പതുക്കെ പതുക്കെ രക്ഷയുണ്ട് എന്നുള്ള പ്രത്യാശ മുമ്പ് നിപ്പുണ്ട്. എന്നാലും ഇവിടെ നമ്മുടെ ഈ നിസ്സഹായ സ്ഥിതിയെ കുറിച്ചുള്ള ആഴമേറിയ അവബോധത്തിലേക്ക് വരാൻ ദൈവം നമുക്ക് കൃപ ചൊരിയട്ടെ. ഈ ഒരാഴ്ച അതിന് സഹായകമാകി ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തിന് സ്തുതി. വൈൻഡ് അപ്പ് സെഷൻ ഏറെ ഹൃദ്യമായി കൈകാര്യം ചെയ്ത ആലി സമിച്ചിക്ക് ഒത്തിരി നന്ദി. അടുത്തതായി കുറച്ച് അനൗൺസ്മെന്റ്സ് ഉണ്ട് നമുക്ക്. സാറ്റർഡേയിൽ ഓൺലൈൻ നടക്കുന്ന മെയിൻ സെഷനിൽ എല്ലാവരും തന്നെ പങ്കെടുക്കുവാൻ പരിശ്രമിക്കണമേ. ആഴ്ചയിൽ ഒരിക്കൽ നടത്തപ്പെടുന്ന സബ് ഗ്രൂപ്പ് മീറ്റിംഗിൽ എല്ലാവരും പങ്കെടുക്കണം. മെയിൻ സെഷനിൽ ഏതെങ്കിലും കാരണവശാൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർ സബ് ഗ്രൂപ്പ് മീറ്റിംഗിന് മുൻപായി യൂട്യൂബ് ലിങ്ക് കാണുവാൻ ശ്രദ്ധിക്കുമല്ലോ. എല്ലാ ദിവസവും സബ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന വേർഡ് ഓഫ് ദി ഡേ നിങ്ങളെ എങ്ങനെ സ്പർശിച്ചു എന്ന് ഒരു വോയിസ് മെസ്സേജായി സബ് ഗ്രൂപ്പിൽ എല്ലാവരും പോസ്റ്റ് ചെയ്യണം. നമ്മുടെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം ആത്മാർത്ഥതയോടെയാണോ അത്രമാത്രമേ ഈ കോഴ്സിന്റെ ഫലം ആസ്വദിക്കുവാൻ നമുക്ക് കഴിയൂ എന്ന കാര്യം ഓർക്കണം. ഓൺലൈനിൽ നടത്തപ്പെടുന്ന പ്രിലിമിനറി കോഴ്സ് 8 ക്ലാസ്സുകൾ മാത്രമായിട്ടുള്ളതാണ്. ഏകദേശം 32 ക്ലാസ്സുകളുള്ള ഫുൾ കെറിക്മ കോഴ്സ് 15 മുതൽ 14 വരെ നമ്മുടെ മിസ്യോ ഭവനിൽ വെച്ച് 6 ദിവസം താമസിച്ച് നടത്തപ്പെടുന്നുണ്ട്. പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി 9061954230 നമ്മുടെ ടോമിച്ചേട്ടന്റെ നമ്പറാണ്, ഈ നമ്പറിൽ ബന്ധപ്പെടുക. മിസ്യോ ഭവനിൽ 1-2 ദിവസം വന്ന് താമസിച്ച് നിത്യാരാധനയിൽ ഇരുന്ന് ഭാരത മിഷന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവർ ദയവായി അറിയിക്കുക. കുടുംബമായോ അല്ലാതെയോ വരാവുന്നതാണ്. അടുത്തതായി സമാപന സന്ദേശത്തിനും ആശീർവാദം നൽകുന്നതിനുമായി ഫാദർ ജിബിൻ, ജിബിൻ അച്ഛൻ നമ്മോട് കൂടെയുണ്ട്. ഏറെ സ്നേഹ ബഹുമാനത്തോടെ അച്ഛനല്ല നമ്മുടെ സേവ്യറച്ഛനാണ്, സോറി, നമ്മുടെ സ്നേഹമുള്ള സേവ്യർ മാന്ദ്രച്ഛൻ നമ്മുടെ ഒപ്പമുണ്ട്. അച്ഛനേറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഞാൻ ഇച്ചിരി ഇരുട്ടത്തൊക്കെ ഇരിക്കുന്ന, പിന്നെ നമ്മുടെ കളറും ഇരുട്ടിനോട് സാമ്യമുള്ളത് കാരണം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. വില്ലേജിലായതുകൊണ്ട് നെറ്റ്വർക്ക് ചിരിക്കുമ്പോ ഈ തേങ്ങാപ്പൂള് പോലെയുള്ള പല്ല് മാത്രമേ കാണത്തുള്ളൂ. അന്നേരം അതെങ്കിലും കണ്ടിട്ട് ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാന് ഇവിടെ അകത്ത് ഞാൻ ഒട്ടും നെറ്റ്വർക്ക് ഇല്ല ഇന്ന്, എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞാനിപ്പം കുർബാനയൊക്കെ കഴിഞ്ഞ് വില്ലേജിൽ നിന്ന് ഇപ്പം വന്ന് അത്താഴമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റെഡിയായിരിക്കുന്നു. ഇന്ന് എൻ്റെ വികാരി അച്ഛൻ തിരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. അന്നേരം ഞാൻ തിങ്കളാഴ്ച ഇവിടെ നിന്ന് എൻ്റെ സ്വഭാവനമായ മിസ്യോയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അവിടെ എനിക്ക് വേണ്ടി പുട്ടും പഴമൊക്കെ കാത്തിരിപ്പുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. അന്നേരം ഒരുപാട് ഭംഗിയോടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. എനിക്ക് ഇന്നലെ ആലിസുട്ടിയാൻ്റെ എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ഉണ്ട്, നമ്മുടെ തറയിൽ പിതാവിന്റെ ഒരു പ്രസംഗമാണ്. തറയിൽ പിതാവ് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ഞാൻ സംസാരിക്കുന്ന വഴിക്ക് വിശുദ്ധ കുർബാനയെ കുറിച്ച് സംസാരിക്കുകയാണ് എന്നാലും പിതാവ്. അതിൻ്റെ അകത്ത് പിതാവ് പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്, സി ഞാനിപ്പോ ഒരു മെത്രാനാണ്, എന്നാലും ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. വിശുദ്ധ കുർബാനയെ കുറിച്ച് എനിക്കിപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനും ഗ്രഹിക്കാനും സാധിച്ചിട്ടില്ല. അത് ഗ്രഹിക്കുക മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ കാര്യമല്ല, അത് ഗ്രാജുവൽ പ്രോസസ്സാണ്. ഞാനും അത് കണ്ടിന്യൂ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ എപ്പോഴും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുങ്ങി കഴിയുമ്പോൾ അൾത്താരയോട് ചേർന്ന് കഴിയുമ്പം നമ്മുടെ ഇന്നത്തെ വിഷയമാണ് നമ്മുടെ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, എൻ്റെ അയോഗ്യതകൾ, തമ്പുരാനെ ഈ ബലിയർപ്പിക്കാൻ ഞാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്നുള്ളൊരു ചിന്ത. നമ്മുടെ പാപാവസ്ഥ ജഡികരായ മനുഷ്യര്, രക്തവും മാംസവും ഉള്ള മനുഷ്യര് അല്ലേ, അതിന് നമുക്ക് നമ്മുടെ കത്തോലിക്ക സഭയിലും നമുക്ക് ഒരുപാട് കൃപകൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്, സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ വേണ്ടി, കൃപയിൽ ജീവിക്കാൻ വേണ്ടി, ദിനം പ്രതി കൃപയിൽ വളരാൻ വേണ്ടി ഈശോ തന്നിരിക്കുന്ന ഒരു കൂദാശയാണ് കുമ്പസാരം എന്നുള്ള കൂദാശ. ഞാൻ നേരത്തെ സെഷനുകളിലൊക്കെ പലപ്പോഴും എല്ലാവരോടും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ സെമിനാരി പഠിക്കുമ്പോഴത്തേക്ക് കുമ്പസാരം എന്നൊക്കെ പറയുന്നത് ആദ്യകാലത്തൊക്കെ വളരെ തീഷ്ണതയോടുകൂടെ ചെയ്യുമായിരുന്നു, കാരണം അത്ര വിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ള
തീഷ്ണമായ ആഗ്രഹം കൊണ്ട് വിശുദ്ധ കുമ്പസാരം ഞാൻ അത്ര തീഷ്ണതയോടുകൂടി ഇടയ്ക്കൊക്കെ കൂടി ചെയ്യുമായിരുന്നു. ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞപ്പോൾ, അതായത് ഫിലോസഫിയൊക്കെ പഠിച്ച് അതിൻ്റെ യുക്തിയും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, പിന്നെ തിയോളജി അടുക്കുന്നത് വരെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ കുമ്പസാരം എന്ന് പറയുന്നത് പേരിന് വേണ്ടി മാത്രം, ഞാൻ ഈ പറയുന്നത് നമ്മളെല്ലാവരും ഒരു കുടുംബവും കൂട്ടായ്മ ആയതുകൊണ്ട് എനിക്ക് ആ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ, ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ ഫിലോസഫി മുതൽ തിയോളജി എത്തുന്ന വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ ഞങ്ങൾക്ക് മാസധ്യാനമുണ്ട്. മാസധ്യാനത്തിന്റെ സമയത്ത് മാത്രമാണ് ഞാൻ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. അതിന് ഒരു പേരിന് വേണ്ടി കുമ്പസാരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. പക്ഷെ തിയോളജിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് മാറി, അത് മാറി പട്ടത്തോടടുക്കാറായി കഴിഞ്ഞപ്പോൾ ദൈവാനുഭവങ്ങളിൽ വളരാൻ വേണ്ടിയിട്ട് എൻ്റെ മിനിസ്ട്രികൾ പലതും ഞാൻ വിചാരിക്കുന്ന പോലെ ദൈവാനുഭവങ്ങൾ എനിക്ക് തരുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞൊരു കാലഘട്ടമുണ്ട്. ഒരു പാപം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ചിന്തിച്ചിട്ടുള്ള കാലഘട്ടങ്ങളുണ്ട്. അതിനെ ഏറ്റവും സഹായിച്ചിട്ടുള്ള കുമ്പസാരക്കൂടാണ്. നമുക്കേതെങ്കിലും തഴക്കദോഷങ്ങളോ നമുക്കെന്തെങ്കിലും വിടുതൽ ലഭിക്കേണ്ട മേഖലകളോ ഒക്കെ ഉണ്ടെങ്കിൽ കുമ്പസാരം എന്ന കൂതാശയിലൂടെ നമുക്കതിന് വിടുതൽ ലഭിക്കാൻ സാധിക്കും, ഈശോയോട് കൂടുതൽ അടുക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, കുമ്പസാരം എന്ന കൂതാശ, എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ഇവിടുത്തെ വില്ലേജിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാറുണ്ട്, നമുക്കറിയില്ല നാളെക്കുറിച്ച്, എനിക്കറിയില്ല ഈ ബലി അർപ്പിച്ചതിന് ശേഷം ഞാൻ ഇനി ഉണ്ടാവുകയോ ഇല്ലയോ എന്നറിയത്തില്ല. എനിക്ക് ഞാൻ എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം ആവശ്യപ്പെടുത്തുക, നിത്യജീവൻ പ്രാപിക്കുക, അതിനുവേണ്ടി ഞാൻ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലാൻ യോഗ്യനായിത്തീരുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. ബാക്കിയുള്ളതെല്ലാം ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ നിത്യജീവനം ആശോ, എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത ലഭിക്കുക, അതിന് ഏറ്റവും ഉത്തമമായ മാർഗം എന്ന് പറയുന്നത്, ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധിയോടുകൂടി ആയിരിക്കുക എന്നുള്ള. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ, നിമിഷങ്ങൾ, നമുക്കറിയില്ല ദിവസങ്ങളെന്നൊന്നും പറയാൻ നമുക്ക് യോഗ്യതയൊന്നും ഇല്ല. കർത്താവ് ഇനി തരുന്ന ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും നമുക്ക് ഗ്രേസ് പോയിന്റുകളാണ്. ആ ഗ്രേസ് പോയിന്റുകളെ ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആക്കി മാറ്റാൻ, കൃപകളുടെ മേൽ കൃപകളാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന കൂദാശ, നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നിടത്തോളം എല്ലാം നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയും അനുഗ്രഹം ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശീർവാദം തരാം. നമ്മുടെ കർത്താവ് യിശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും, നമ്മുടെ നിയോഗങ്ങളോടും, പ്രത്യേകിച്ച് വിശുദ്ധിയോട് ജീവിക്കാനുള്ള കൃപയ്ക്കും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നിൽക്കും. ആമേൻ. യിശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു സേവരച്ച, നല്ലൊരു ആശീർവാദവും നല്ലൊരു സന്ദേശവും നൽകി, ഒത്തിരി നന്ദി. യാതൊരു സാങ്കേതിക എന്തെങ്കിലും പറഞ്ഞോ അച്ഛാ? ഇല്ല, കണ്ടിന്യൂ സീനജി. യാതൊരു സാങ്കേതിക തടസ്സങ്ങൾ ഇല്ലാതെ നമ്മുടെ ഈ പ്രോഗ്രാം നടത്തി തന്ന നല്ല ദൈവത്തിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ റിസോഴ്സ് ടീം അംഗങ്ങൾക്കും അതിലുപരി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമേൻ.